നമ്മളീ ചില സ്ഥലങ്ങളിൽ പ്രസംഗിക്കുന്നത് അവിടെ ഇരിക്കുന്ന ദൈവജനത്തെയും ആ ദേശത്തെയും കൂടപ്പെട്ടവരെയും കൂടെ ഉന്നം വെച്ചായി പ്രസംഗിക്കുന്നു. അപ്പോൾ അകത്ത് പറയേണ്ട കാര്യമുണ്ട്, ആ സ്ഥലത്ത് പറയേണ്ട ചില വിഷയങ്ങളുണ്ട്, ആ സ്ഥലം സഭയിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ വചനത്തിൽ നിന്ന്. അപ്പോൾ അതൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ട് ഒത്തിരി ദോഷമുണ്ടാക്കുന്നു. ഇന്നലെ പൂരാ ബഹളം നടന്നു, കഴിഞ്ഞ ആഴ്ച എൻ്റെ വണ്ടി തടഞ്ഞു, അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളാണ്. അത് നിങ്ങളോട് വൈരാഗ്യം ഉണ്ടായിട്ടോ ഇഷ്ടപ്പെടാഞ്ഞിട്ടോ ഒന്നുമല്ല, ഉറക്കുകയല്ല, അങ്ങ് ഫോണാണ്. ഫോൺ വിളിച്ചേച്ച് നല്ല കാര്യമാണ് പറയുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ മനുഷ്യനില്ലയോ, ഒന്നും ഞാൻ എതിർത്തൊന്നും പറയത്തില്ല, ശാന്തമായിട്ട് കേട്ടിരിക്കുക. അതുകൊണ്ട് പുതിയ ഭാഷയൊക്കെ നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുക, വിവിധ ഭാഷകളെന്നുണ്ടല്ലോ. ഇത് ബന്ധുക്കോസുകാരാണ് വിളിക്കുന്നത്, സമുദായക്കാരല്ല, അവർ മാന്യന്മാരാണ്. ഹൈന്ദവ സഹോദരന്മാർക്കൊക്കെ വലിയ തൃപ്തിയ, സമുദായസ്ഥരുണ്ട്, കത്തോലിക്കായ ഓർത്തഡോക്സ്, അവർക്കൊക്കെ വലിയ ബഹുമാനമാണ്. ഇത് തെറി വിളിക്കുന്നെല്ലാം ബന്ധുക്കോസുകാരാണ്. അതുകൊണ്ട് ദൂരെ ഇരുന്ന് ബന്ധുക്കോസുകാർ അധികം എന്തുവാ സങ്കടപ്പെട്ടിരിക്കും. പുള്ളി ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി നമുക്ക് വളരെ ശാന്തമായിട്ട് തിരുവചനം കേൾക്കാം. ഇന്നലെ രാത്രിയിലും എന്നോട് ക്ഷമിക്കണേ, അത് ഇന്ന കാര്യം അതായതുകൊണ്ട് ഞാൻ പിന്നെ പറയാം, യോഗം കഴിഞ്ഞ് ബാക്കി പിന്നെ പറയാം, എല്ലാം മൈക്കിൽ കൂടെ പറയാനൊക്കത്തില്ല. എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രി ദൈവം അനുഗ്രഹിക്കട്ടെ, കർത്താവിന് മഹത്വം. ഒരിക്കൽ കൂടി വായിച്ച വേദഭാഗം ശബ്ദമുയർത്തി വായിക്കാൻ, തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം ശബ്ദമുയർത്തി വായിക്കാം. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ച് കൊൾവി. നമ്മുടെ കരം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എത്ര നാഴ്ചതിച്ചു കൊള്ളും പിശാചി ലോകം, എത്ര നാൾ ഭരിച്ചു കൊള്ളും, എത്ര നാൾ ചതിച്ചു കൊള്ളും പീശ. മോനെ ഈ മൈക്കങ്ങൾ ജോഷിക്ക് കൊടുത്ത ഈ മഞ്ഞ ഇത് കൊടുത്ത്, ഇത് അങ്ങോട്ട് കൊടുത്ത്, ഇതെടുത്ത് അങ്ങോട്ട് കൊടുക്കും. എനിക്ക് തൊണ്ടയ്ക്ക് അല്പം ബുദ്ധിമുട്ടും പാപവാദങ്ങൾ സൃഷ്ടിമാന്മാരുടെ മേലും കർത്താവേ നോക്കിക്കാണുക, പാർത്തലത്തിൻ ദുരിതം കർത്താവേ നോക്കിക്കാണുക, പാർത്തലത്തിൻ ദുരിതം കർത്താവേ നോക്കി നിൽക്കുവാനായി പ്രിയ സാത്താൻ്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ കാന്താ താമസം എന്തോ വന്നിടനേശു, കാന്താ താമസം എന്തോ കാന്താ താമസം എന്തോ വന്നിടനേശു, കാന്താ താമസം എന്താ നിൻ വരവീന വെന്തുരുകുന്നു കണ്ണും മങ്ങുന്നു മാനുവേലേ, കാന്താ താമസം എന്തോ വന്നിടനേശു, കാന്താ താമസം എന്തോ കാന്താമസം എന്തോ വന്നിടനേശു, കാന്താമസം എന്തോ. നമ്മുടെ കരം ഉയർത്തി വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ ദാസൻ കെ എ എബ്രഹാം ഒരിക്കലൊരു സ്ഥലത്ത് പ്രസംഗിച്ചു. സന്ദർഭോചിതമായിട്ട് അദ്ദേഹം പതാകയെ പറ്റി സംസാരിച്ചു. ശരിയോ തെറ്റോ ഒന്നും നല്ല ഇപ്പോഴത്തെ വിഷയം, അത് ഒരു അകത്ത് പ്രസംഗിച്ചതാണ്. നമ്മുടെ ഇടയിൽ തന്നെ സഹോദരന്മാർ അതെടുത്ത് ലോകം മുഴുവൻ കാട്ടി. ആ ദൈവദാസൻ എന്ത് വേദനിച്ചു, അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ത് ബുദ്ധിമുട്ടി. ബാക്കി കാര്യമൊന്നും ഞാൻ പൊതുവെ പറയുന്നില്ല, എന്നോടും പറഞ്ഞ കാര്യം എനിക്കറിയാം.
ഏറെ നാളുകൾ അദ്ദേഹം നീറി. കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തില്ല. എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളങ്ങ് ശ്രദ്ധിക്കുക, ബാക്കിയൊക്കെ ദൈവം നടത്തിക്കോളൂ. അപ്പം അതുകൊണ്ട് നിങ്ങളോട് വൈരാഗ്യമൊന്നും ഉണ്ടായിട്ടല്ല, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. തന്നെയല്ല, നന്നായി എന്നേക്കാൾ നന്നായി ശുശ്രൂഷിക്കുന്ന പ്രസംഗിക്കുന്ന നൂറുകണക്കിന് കർത്തൃദാസന്മാരുണ്ട്. അവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കിന്ന് രാത്രി ശാന്തമായിട്ട് തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കാം. അതിനാധാരമായിട്ട് വായിച്ചത് തെസ്സലോനിക്കർക്ക് എഴുതിയ 1 4 അധ്യായം അതിൻ്റെ 18 വാക്യമാണ്. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളി. ഈ വേദപുസ്തകം മൊത്തം പഠിച്ചാൽ 1,49,89,950 വാക്കുകളുണ്ട്. ഇവിടെ പൗലോസ് പറയുക, ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിപ്പിച്ചുകൊള്ളു. ഇപ്പം നിങ്ങൾ ചിലർ ചിന്തിക്കുക, നേരം പോയി നേരെ തിങ്ങേരെ 1,00,000 പറയാൻ നിൽക്കുകയാണോ എന്ന്. നിങ്ങളുടെ ചിലരുടെ നോട്ടം ഇരിപ്പം കണ്ടിട്ട് 2 പോലും പറയാൻ തോന്നുന്നില്ല. എങ്കിലും ഇന്ന് രാത്രി ശാന്തമായിട്ട് നമുക്ക് തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കാം. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവിൻ്റെ വലിയൊരു ദാസന്മാരിൽ കൂടി സുവിശേഷത്തിൻ്റെ ദൂതുകൾ ഈ ദേശത്തോടും കടന്നു വന്നവരോടും ദൈവം അറിയിച്ചു. ആമൻ. കർത്താവിനെ പറ്റിയും കർത്താവിൻ്റെ ക്രൂശീകരണത്തെപ്പറ്റിയും ക്രൂശിൽ കൂടിയുള്ള മഹത്വത്തെപ്പറ്റിയും ആമൻ രക്ഷയിലേക്ക് വരേണ്ട ആ കാര്യങ്ങളെപ്പറ്റിയും രക്ഷയുടെ വചനങ്ങളെല്ലാം സവിസ്തരം എൻ്റെ മുൻപേ ശുശ്രൂഷിച്ച ദൈവദാസന്മാർ ഭംഗിയായി നന്നായി ശുശ്രൂഷിച്ചെന്ന് ഞാൻ അറിഞ്ഞു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി അതിനോട് കിടപിടിച്ച് 1-2 കാര്യം കൂടെ പറയുവാൻ കർത്താവിൽ ഈ രാത്രി ശരണപ്പെടുകയാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1:18 കുറുവാക്യമായിട്ട് വായിച്ചത്, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. കാരണം എന്താ? ആശ്വാസം കിട്ടാത്ത, ആശ്വാസം ലഭിക്കാത്ത ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. നമ്മൾ എവിടെ ചെന്നാൽ ആശ്വാസം കിട്ടും, എന്ത് കേട്ടാൽ ആശ്വാസം പ്രാപിക്കാം. ഇവിടെ കേൾക്കുന്നതൊന്നും നമുക്ക് ആശ്വാസം ലഭിക്കുന്നതല്ല. ഇപ്പം തന്നെ ഞാനിത് പിടിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ പലരുടെ ആശ്വാസം പോയി. അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആശ്വാസം കിട്ടാത്ത, ആശ്വാസം ലഭിക്കാത്ത ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. കേൾക്കുന്ന വാർത്തകളും കേൾക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ആശ്വാസം ഉണ്ടാക്കുന്നതല്ല. ഉദാഹരണം പറയുക, ഉടക്കുണ്ടാക്കരുത്. തങ്കച്ചന് ക്യാൻസർ ആശ്വാസമാണെന്നോ? എൻ്റെ ദൈവമേ വന്നല്ലോ സ്തോത്രം. അങ്ങനെയാണെന്നോ? നമുക്ക് ആശ്വാസം ഉണ്ടാക്കുന്നതല്ല. വന്നവനെ സൗഖ്യമാക്കട്ടെ. ബേബിക്കുട്ടിക്ക് ബ്രെയിൻ ട്യൂമർ ആശ്വാസം തരുന്നതല്ല. എൻ്റെ ഭാഷയെ പറയുക, ഇന്ന സഭയിൽ പ്രശ്നമായി, 2 ഗ്രൂപ്പായി, അത് ആശ്വാസം, ആത്മഭാരമുള്ള ദൈവദാസന്മാർക്ക് ആശ്വാസം കിട്ടുന്നതല്ല. യൂത്തിൻ്റെ പ്രോഗ്രാമിന് പോയ കെസിയ ഓട്ടോയിക്കാരൻ്റെ കൂടെ ഓടിപ്പോയി, ഒരു സ്ഥലത്ത് പോയി, അതുകൊണ്ടായി പറഞ്ഞത്. അത് അവിടെ അപ്പനും അമ്മയ്ക്കും സഭയ്ക്കും ആശ്വാസം തരുന്നതല്ല. അവയ്ക്ക് ചിലപ്പോൾ ആശ്വാസമായിരിക്കും അവൻ്റെ കൂടെ പോയത്. പക്ഷേ വീട്ടുകാർക്കും ദൈവദാസന്മാർക്കൊന്നും ആശ്വാസമല്ല. ഒത്തിരി കാര്യങ്ങളുണ്ട്, വിസ്തരിക്കുന്നില്ല. ഈ ലോകത്തിൽ നമ്മളായിരിക്കുന്ന ഈ മേഖലയിൽ ആശ്വാസം ലഭിക്കാത്ത, ആശ്വാസം തരാത്ത അനേക സംഭവങ്ങളാണ് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ആശ്വാസം ലഭിക്കുന്നത്? അതാ പൗലോസ് പറഞ്ഞത്, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചോണം. നമുക്ക് ആശ്വാസം തരുന്ന ഈ തിരുവചനമാണ്. അതാ ഞാൻ പറഞ്ഞ 1,49,89,950 വാക്കുകൾ ഈ പുസ്തകത്തിലുണ്ട്. 66 പുസ്തകത്തിലൂടെ കൂടി ഈ വചനങ്ങളാണ് നമുക്ക് ആശ്വാസം തരുന്നത്. ഇന്ന് രാത്രി അവൻ സന്തോഷത്തോടെ നമുക്ക് തിരുവചനം ഏറ്റെടുക്കാം. ഈ തിരുവചനം ചെന്നിടത്തെല്ലാം അനുഗ്രഹമാണ്. ഇത് വെതറിയത്തട എല്ലാം വിടുതലാ. ഇത് ചെന്ന് ഏറ്റെടുത്തവർക്കെല്ലാം സൗഖ്യമാണ്. ഇത് ചെന്ന് കയറിയ വീടിന് അനുഗ്രഹമാണ്. ചെന്ന് കയറിയ നാടിന് അനുഗ്രഹമാണ്. ഇതെടുത്തവർക്ക് അനുഗ്രഹമാണ്. സന്തതിക്ക് അനുഗ്രഹമാണ്. സന്തതിയുടെ സന്താനങ്ങൾക്ക് അനുഗ്രഹമാണ്. ഇതെടുത്തവർക്ക് ആർക്കും ദോഷം വന്നിട്ടില്ല. ഇതിനെ ഉയർത്തിയവരെയെല്ലാം ദൈവം ഉയർത്തിയിട്ടുണ്ട്. നമുക്ക് ആവശ്യം ഈ തിരുവചനമാണ്.
അതെ അറുപത്താറ് പുസ്തകം നമുക്കറിയാം, വിസ്തരിക്കുന്നില്ല. അറുപത്താറ് പുസ്തകത്തിൽ പുതിയ നിയമത്തിൽ 21 ലേഖനങ്ങൾ, അതിലെ തെസലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 4:16 ആ കുറുവാക്യമായിട്ട് വായിച്ചത്. നമുക്കറിയാം 21 ലേഖനങ്ങൾ, റോമാ ലേഖനം മുതൽ യൂതയുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ. ഒരു വ്യക്തിയോട് ബന്ധപ്പെട്ട് ഈ ലേഖനം പഠിച്ചാൽ, ലേഖനം പല നിലകളിലാണ് നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. 14 ലേഖനം പൗലോസ് എഴുതി, ശിഷ്ടമുള്ള ലേഖനം യാക്കോബിൻ്റെ 1 ലേഖനം, യൂതയുടെ 1 ലേഖനം, പത്രോസിൻ്റെ 2 ലേഖനം, യോഹന്നാൻ്റെ 3 ലേഖനം. അപ്പോൾ തന്നെ കാരാഗ്രഹ ലേഖനങ്ങളുണ്ട്, പൊതുലേഖനങ്ങളുണ്ട്, ഇടയലേഖനങ്ങളുണ്ട്, ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനമുണ്ട്, സഭാശാസ്ത്രപരമായ ലേഖനമുണ്ട്, അന്ത്യകാലശാസ്ത്രപരമായ ലേഖനം. ഇങ്ങനെ പല നിലകളിൽ പഠിക്കും. എന്നിരുന്നാലും ഒരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തിൽ പഠിച്ചാൽ, അല്ലെങ്കിൽ ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ പഠിച്ചാൽ, ഈ 21 ലേഖനങ്ങൾ നമുക്ക് തരുന്ന പാഠം അത് കമ്പിവാചകം പോലെ പറഞ്ഞേച്ച് എടുത്ത വാക്യത്തോട് കൂറുപുലർത്തി പറഞ്ഞ സമയത്ത് പ്രസംഗം നിർത്തും. ബിജുപാസനോട് പറഞ്ഞത് ഒത്തിരി ഒന്നും എടുക്കരുത് എന്നാ പറഞ്ഞ്, എന്നെടുക്കുകയല്ല. അതായത് ചെവിയിലതാ പറഞ്ഞത്, ഒരു 9:30 നിർത്തണം എന്നാ പുള്ളി എൻ്റെ കണ്ണം. പുള്ളിക്ക് 9:30 കണ്ട് പോകണം. അപ്പോൾ സാങ്കുട്ടി പാസ് സമയം പറഞ്ഞിട്ടുണ്ട്, കൃത്യത്തിന് നിർത്തും. അപ്പം ശ്രദ്ധിക്കുക, ഈ ലേഖനങ്ങൾ ഒരു വിശ്വാസിയോട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചാൽ എങ്ങനെയായി ലേഖനങ്ങൾ പഠിക്കുന്നത്? കമ്പിവാചകം പോലെ പറയാം. ആദ്യത്തെ ലേഖനം നമുക്കറിയാം, റോമാ ലേഖനം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ സൺഡേ സ്കൂളിൽ പഠിക്കുന്നതാ, വിശ്വാസത്താൽ നീതീകരണം എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷ, എല്ലാവർക്കും കൂടെ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ, ആമേ, രക്ഷയിലേക്ക് വരുന്നത്, രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താൽ. യേശുക്രിസ്തു ദൈവമാണെന്നും യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളെന്നും ആ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തം സകല പാപങ്ങൾ പരിഹരിക്കുമെന്നും ക്രിസ്തുവേശുവിനോട് രക്ഷയുണ്ടെന്ന് വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ ഉള്ളത്തിലേറ്റെടുക്കുക. ഇത് വിശ്വാസത്താൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുക, യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തം എൻ്റെ സകല പാപങ്ങളും പരിഹരിക്കുമെന്ന് വിശ്വസിക്കുക, യേശുക്രിസ്തുവിൽ കൂടി എനിക്ക് രക്ഷയുണ്ടെന്ന് വിശ്വസിക്കുക, അങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക. അപ്പോൾ ഹബക്കൂക്കിൻ്റെ പ്രവചനത്തിലെ വാക്യങ്ങളുടെ എടുത്ത് ചേർത്ത് കോർത്തിണക്കി പൗലോസ് ഇക്കാര്യം തെളിയിക്കുക. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അത് റോമാലേഖനത്തിലും ഗലാത്തിലേഖനത്തിലും എബ്രായലേഖനത്തിലും മൂന്ന് ലേഖനങ്ങളിൽ ഈ കാര്യം പൗലോസ് ഉറപ്പിച്ചു. അത് കൂടുതൽ എഴുതിയിരിക്കുന്നത് റോമാലേഖനത്തിൽ സ്ഥാപിച്ചിരിക്കുക. അപ്പോൾ ഒരു വിശ്വാസിയോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ വിശ്വാസത്താൽ നീതീകരണം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ രക്ഷിക്കപ്പെടണം. മറ്റൊരുത്തനിലും രക്ഷയില്ല, യേശു ക്രിസ്തു മാത്രമേക രക്ഷകൻ, യേശു ക്രിസ്തു മാത്രം രക്ഷിതാവ്. അതുകൊണ്ടാണല്ലോ യേശു എന്ന് പേരിടാൻ പറഞ്ഞത്, അവൻ രക്ഷിതാവ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം ക്രിസ്തു യേശുവിൻ്റെ പരിശുദ്ധ നാമം. അപ്പോൾ റോമാലേഖനം തരുന്ന പാഠം വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുക. ഇങ്ങനെ രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവ പൈതൽ. അടുത്ത രണ്ട് ലേഖനമാ കൊരിന്ത്യർക്ക് എഴുതിയ 1:2 ലേഖനം. ചിലർ ഈ 2 കൊരിന്ത്യ എന്നൊക്കെ പറയും, അത് പ്രയോഗം തെറ്റാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1:2 ലേഖനം. ചില ആൾക്കാർ 3 യോഹന്നാൻ, ഒരു യോഹന്നാനെ ഉള്ളൂ, 3 ലേഖനം എഴുതിയതാണ്. ചില ഈ 3 യോഹന്നാൻ എന്നൊക്കെ പറയും. നമ്മൾ വായിച്ചില്ലേ 2 ശൗമേൽ, ഒരു ശൗമേലേ ഉള്ളൂ, 2 പുസ്തകം എഴുതിയതാണ്. പിന്നെ പെട്ടെന്ന് മനസ്സിലാകാനും എടുത്ത് വായിക്കാനും ഒക്കെ ഉതകാൻ വേണ്ടിയാണ് 2 ശൗമേൽ എന്നൊക്കെ പറയുന്നത്. ശൗമേൽ 1 ഉള്ളൂ, 2 പുസ്തകം എഴുതി. അപ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ 1:2 ലേഖനങ്ങൾ. അപ്പോൾ റോമാലേഖനം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക, ഒറ്റ വാക്ക് പറഞ്ഞ് രക്ഷിക്കപ്പെടുക. രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതലിന് അടുത്ത ലേഖനമാ കൊരിന്ത്യർക്ക് എഴുതിയ 1:2 ലേഖനം എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ വേർപാട് പാലിക്കണം. രക്ഷിക്കപ്പെട്ടതിന് ശേഷം നിന്റെ ഇഷ്ടപ്രകാരം എൻ്റെ ഇഷ്ടപ്രകാരം നടക്കാനൊക്കത്തില്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നടക്കണം. രക്ഷിക്കപ്പെട്ട് സഭയ്ക്കകത്ത് കയറിയാൽ അവൻ കർക്കശമായ വേർപാട് പാലിക്കണം. അതാ കൊരിന്ത്യർക്ക് എഴുതിയ 1:2 ലേഖനം. അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട്, ഓ നിങ്ങൾക്ക് എനിക്കറിയാവോ എന്ന് പരീക്ഷിക്കുക. ആ അപ്പോൾ കർക്കശമായ വേർപാട് പാലിക്കണം. എങ്ങനെ? ആ പണ്ടത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മോഹങ്ങളും ഒന്നും അനുസരിച്ച് ഇനി ജീവിക്കരുത്. പത്രോസ് അതുകൊണ്ടാവും 1:14 പറഞ്ഞത്, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ ഇനി
മാതൃക ആകാരം നിങ്ങളെ വിളിച്ച വിശുദ്ധനത്തവണ്ണം അനുസരണ മുളക്ക മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കും. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകണം. കർക്കശമായി വേർപാട് പാലിക്കണം. ആ പണ്ടത്തെ ആ ക്രമം കെട്ടുള്ള നടപ്പ് ഇനിയും പാടില്ല. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലം, അറിയായ്മയുടെ കാലം, ആ കാലത്തിന് പൗലോസ് കൊടുത്ത പ്രയോഗം ഒന്ന് വായിച്ചു കൊലോസ്യ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8 മുതൽ താഴോട്ട്, എഫേസ്യ ലേഖനം 2:2, എഫേസ്യർ 5:8, തീത്തോസ് 3:3, പത്രോസിൻ്റെ 1-ാം ലേഖനം 4:2 മുതൽ താഴോട്ട് ക്രമത്തിൽ ഉറക്കി ഒന്ന് വായിച്ചു തരുമോളെ. ഗലാത്യലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8 മുതൽ താഴോട്ട്. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർ കടിമപ്പെട്ടിരുന്നു. നേരത്തെ കാര്യമായി പറയുന്നത് നിങ്ങളെ അറിഞ്ഞിരിക്കുക. നമ്മളെ അറിയുന്നൊരു ദൈവമുണ്ട്. മാതാപിതാക്കളാരും നിന്നെ അറിയത്തില്ലെങ്കിലും നിരാശപ്പെടരുത്, നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. മക്കൾ നിന്നെ വേണ്ട വിധത്തിൽ അറിയത്തില്ലെങ്കിലും ഭാരപ്പെടരുത്, നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. സഭക്കാരും കൂട്ടായ്മക്കാരും നേതൃത്വവും സെൻ്ററും സെൻ്റർ പാസ്റ്ററും ലോക്കലും അവൻ കേന്ദ്രവും ഒന്നും നിന്നെ അറിയത്തില്ലെങ്കിലും അവൻ വേല വിട്ടേച്ച് പോകരുത്, നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. ഇവിടെ ആരും അറിയത്തില്ലെങ്കിലും നമ്മളെ നന്നായിട്ട് അറിയുന്നൊരു ദൈവമുണ്ട്. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും ഞാൻ വർത്താനം പറയാന്ന് വായി. നിങ്ങൾ പിന്നെയും ബലഹീനരും അല്ലല്ലോ. മേളിൽ കയറ്റി വായി. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു. അതിനിടയ്ക്ക് ആരോടോ സംസാരിച്ചു. എന്നാലും വായിച്ചോ. വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനരും ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? എന്തിനായി പഴയതിലോട്ട് പിന്നെയും പോകുന്നേ? പിന്നെ എന്തിനാ ഓണക്കളിക്ക് പോകുന്നേ? പിന്നെ എന്തിനാ വടംവലിക്ക് പോകുന്നേ? എന്തിനാ തുമ്പി തുള്ളാൻ പോകുന്നേ? ഞാനെപ്പോഴും പറയും, ഇവിടെ തുള്ളലുണ്ട്, തുമ്പിയില്ലെന്നല്ലേ ഉള്ളൂ. പഴയതിലോട്ടൊന്നും ഇനിയും പോകരുത്. നീ ദൈവവൈതലാ. നീ കർക്കശമായി വേർപാട് പാലിക്കണം. ഇനിയും ആഘോഷങ്ങൾക്കൊന്നും പോകരുത്. അതാടുത്ത വാക്യം വായിച്ചേ മോളെ. മോളെ അവിടെ വെട്ടമുണ്ടോ? വെട്ടമുണ്ടോ? എന്നാ വായി. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. അത് തെറ്റാന്നാ പറഞ്ഞത്. എന്നെ പറഞ്ഞ പെന്തിക്കോസുകാരോട് പറയാം, ബർത്ത്ഡേ ആഘോഷിക്കരുത്. ഒരു ദൈവ പൈതൽ നമുക്കതിന് പ്രമാണമില്ല. കാരണം നമുക്ക് എല്ലാ ദിവസവും നല്ലതാ. അന്നൊരു സേമിയ പായസം, ഒരു പുതിയ ഉടുപ്പും, എന്നാണ്ട് ഇന്നൊരു കേക്കും. അറിയായ്മയുടെ കാലത്തൊക്കെ ചെയ്തു. ഇപ്പം നാം ദൈവമക്കളാ. നീ നീതീകരിക്കപ്പെട്ട ദൈവവൈതലാ. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നീ കരുകൽ പ്രാപിച്ച ദൈവമക്കളാ. അവൻ കർക്കശമായി വേർപാട് പാലിക്കണം. നിങ്ങൾ ദിവസങ്ങൾ മാസങ്ങൾ കാലങ്ങൾ ആണ്ടുകൾ പ്രമാണിക്കുന്നു. അത് കുറ്റമായിട്ടാണ് അവിടെ പൗലോസ് പറഞ്ഞേക്കുന്നത്, കുറ്റമായിട്ടാണ്. ഇന്നാളൊരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ കുറ്റം പറയരുതെന്ന്. ഞാൻ പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയത് കുറ്റം പറയണമെന്നാ. കുറഞ്ഞോ ഒരു കുറ്റം നിന്നെക്കുറിച്ച്? അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? അവൻ പുസ്തകം വായിക്കുകയല്ല. എങ്കിലും നിന്നെക്കുറിച്ച് ഞാൻ എഴുതിക്കൊണ്ട് വന്നാന്നോ? അല്ല, നിങ്ങളുടെ നോട്ടം കണ്ടിട്ട് ഞാനിപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് എഴുതിയാന്ന് തോന്നും. വെളിപ്പാട് 3 കിടപ്പുണ്ടോ? അല്ല, വെളിപ്പാട് പുസ്തക സഭയുടെ പ്രയോഗം പഠിച്ചാൽ എല്ലാ കാര്യമുണ്ട്. ആദ്യം ഒന്ന് അഭിനന്ദിക്കും, ഒന്ന് പരിചയപ്പെടുത്തും, പിന്നെ അഭിനന്ദനമുണ്ട്, പിന്നെ അവരെ ഒന്ന് അവരുടെ പ്രതിഫലത്തെ പറ്റി പറയും, വീഴ്ച എന്നാന്ന് ചൂണ്ടും, മടങ്ങിവരവിൻ്റെ തോത് കൊടുക്കും, മുന്നറിയിപ്പ് കൊടുക്കും. ഇതെല്ലാം ശുശ്രൂഷയിലുണ്ട്. ഞാനും അങ്ങനെ ആ നിലയിലാണ് ശുശ്രൂഷിക്കുന്നത്. അഭിനന്ദിക്കേണ്ടത് അഭിനന്ദിക്കും, മുന്നറിയിപ്പുള്ളത് മുന്നറിയിപ്പ് പറയും. കാരണം അന്ത്യകാല ശുശ്രൂഷ ആ വിധത്തിൽ ചെയ്യണമെന്നാ പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നത്. അല്ല, വന്നോണ്ട് നിന്നെ അനുദിക്കും, പെണ്ണുങ്ങളെല്ലാം കൂടെ തള്ളിയിട്ട് ആണുങ്ങളെല്ലാം കൊണ്ട് അതിൻ്റെ അങ്ങോട്ട് വീണ് ചവിട്ടിക്കാട്ട്, എന്തോ ഒരു മേളമാ, വലിയ സാന്നിധ്യം. അവനും മിണ്ടാൻ മേല, ആർക്കും മിണ്ടാൻ മേല. ഇപ്പോഴത്തെ മിടുക്കന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി നിൽക്കും കുറെ നേരം. പാപത്തുങ്ങൾ അതുങ്ങൾ ഉടനെ പിന്നോടനെ അങ്ങ് ആരാധനയാ. എവൻ മിടുക്കനാ, ഇവൻ അനങ്ങയെ വേണ്ട. എവൻ നിൽക്കുന്ന പറ്റിച്ചെന്നും പറഞ്ഞ അവൻ നിൽക്കുന്നത്.
സഹോദരി മാരൊക്കെ പാവങ്ങളാ. അതുങ്ങൾ അത് കേട്ട് ദൈവത്തെ സ്തുതിച്ചു. അതുങ്ങൾ പരമാർത്ഥത ഇവിടാ. ഞങ്ങൾ എൻ്റെ നാട് കുട്ടനാട്ടില്ല. ഒരു താറാവ് വെള്ളത്തിൽ ചാടിയാൽ മതി, പുറകെ വരുന്നതല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. നമ്മളെയൊക്കെ നീ എന്തിനാ വെള്ളത്തിൽ ചാടുക? അത് കുഞ്ഞു കുഞ്ഞു ആടിയപ്പോൾ പിന്നെ ഞാൻ എന്തിനാ കരയ്ക്ക് നിൽക്കുന്നത്? നീ അവിടെ നിന്നാൽ മതിയോ? തങ്കമ്മ എന്നെ തള്ളി വെള്ളത്തിടുക, പുറകെ വരികയല്ലേ. ഇതിൻ്റെ രീതി പോകുന്ന കണ്ടോ? അട ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. കർക്കശമായ വേർപാട് പാലിക്കണം. കാരണം യേശു വരാറായി. ഭാഗത്തേക്ക് ഞാൻ വരുന്നുണ്ട്. പ്രൈസ്തലോ. അപ്പോൾ നിങ്ങൾ ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. എനിക്ക് ഭയമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട്, നിങ്ങളുടെ ഇപ്പോഴത്തെ രീതി കണ്ടിട്ട് എനിക്ക് പേടി വരുന്നു. ഞാൻ കഷ്ടപ്പെട്ടതും അധ്വാനിച്ചതൊക്കെ വെറുതെ ആയോ എന്ന് എനിക്ക് ഭയം വരുന്നു. കാരണം നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും നിങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നു, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നു, വല്യപ്പന്മാരും സപ്തതിയും അമ്മമാരും ഷഷ്ടി ആഘോഷിക്കുന്നു, നേതാക്കന്മാരും സപ്തതി ഷഷ്ടി ആഘോഷിക്കുന്നു. വേറെ ദിവസത്തിൽ ഒരു വാക്യമുണ്ട്, വാക്കുകളില്ല, ഭാഷണമില്ല, ശബ്ദം ആ. ഇതിനാ ഞാൻ അങ്ങ് നിർത്തിയാക്കാൻ പറഞ്ഞത്. ഇതെല്ലാം പ്രശ്നമാ. എനിക്കാണ് ഇത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. സ്തോത്രം. പെട്ടു പോകരുത്. മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവരും ഇത് ഓർഗൺ വായിക്കുന്നവരും പാട്ട് പാടുന്നവരും പ്രസംഗിക്കുന്ന ഞങ്ങളും ഇരുന്ന് തരുന്ന നിങ്ങളും വെളിയിൽ നിൽക്കുന്നവരും എല്ലാം സകലയുണ്ട് യേശുവിൻ്റെ പരിപാടിയെടുക്കപ്പെടണം. അപ്പം നിങ്ങൾ ഇങ്ങനെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊന്നും പാടില്ലെന്നാൽ ഞാൻ ആ ഭാഗത്തേക്ക് അധികം നിന്ന് വിസ്തരിക്കുന്നില്ല, സമയത്തെയും ഭയപ്പെടുന്നത് കൊണ്ടാണ്. അപ്പോൾ കർക്കശമായി വേർപാട് പാലിക്കണം. ആ പഴയ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ മോഹങ്ങൾ മാമൂലുകൾ അതിൽ പുറകെയൊന്നും ഇനി പോകരുത്. അപ്പോൾ റോമാലേഖനം വിശ്വാസത്താൽ നീതീകരണം, നീതീകരിക്കപ്പെടുന്ന ദൈവഭയത്തിൽ വിശുദ്ധീകരണത്തിൽ ജീവിക്കണം. വേർപാട് അത് ആ കൊരിന്ത്യർക്കെഴുതിയ രണ്ട് ലേഖനം, കർക്കശമായ വേർപാട്. ഇങ്ങനെ ഇടയ്ക്കത്തെയെല്ലാം ഞാനങ്ങ് വിടുക. ഈ വേർപാട് പാലിച്ച് നിൽക്കുന്ന ദൈവമക്കൾക്ക് അടുത്ത ലേഖനമാണ് ഗലാത്യ ലേഖനം. ആ ലേഖനത്തിലെ പ്രത്യേകത സ്വാതന്ത്ര്യമുണ്ട്. ക്രിസ്തുവിൽ നിങ്ങളെ സ്വതന്ത്രരാക്കി. ഇനി നിങ്ങൾ ആ പഴയ അടിമനഖത്തിലൊന്നും പോയി കുടുങ്ങരുത്. സ്തോത്രം. ആദ്യം നിൽക്കുന്ന ദൈവം നിങ്ങളെ രക്ഷിച്ചിരിക്കുക. അപ്പോൾ നീതീകരിക്കപ്പെടുന്നൊരു ദൈവപൈതൽ വിശുദ്ധീകരണത്തോടെ ജീവിക്കണം. വിശുദ്ധീകരണത്തോടെ ജീവിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് അടുത്ത ലേഖനമാണ് ഗലാത്യ ലേഖനം. ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമാണ്. ഇനി മറുവശം ആ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറവാക്കരുത്. വളരെ ഭയത്തോടെ സേവിച്ചോണം കർത്താവിന്. ഇങ്ങനെ ഗലാത്യ ലേഖനം സ്വാതന്ത്ര്യം, ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടെ നിൽക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് അടുത്ത ലേഖനമാണ് എഫേസ്യ ലേഖനം. എഫേസ്യ ലേഖനത്തിൻ്റെ വിശേഷത, ഇങ്ങനെയൊക്കെ സ്വാതന്ത്ര്യത്തോടെ നിൽക്കുന്ന ദൈവമക്കൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ദൈവം നമുക്കൊരു സ്ഥാനം വെച്ചിട്ടുണ്ട്. ആ രണ്ടാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ ഒരു ചെറിയ പ്രയോഗം പൗലോസ് ചെയ്തിട്ടുണ്ട്. വായിച്ച രണ്ടിന്റെ ഏഴ്, ക്രിസ്തുവേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തി. നമുക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഇവിടെ നമുക്ക് ആരും സ്ഥാനം തരുന്നില്ലെങ്കിലും ദൈവം നമുക്കൊരു സ്ഥാനം. ഇവിടെ സ്ഥാനമൊക്കെ മേടിക്കുന്നത് നിങ്ങൾക്കറിയാ, എന്തെല്ലാം കൃത്രിമങ്ങൾ കാണിച്ച സ്ഥാനം. ചില പറയത്തില്ല, എനിക്ക് ചാകുന്നതിന് മുന്നേ കസേരയിലൊന്ന് ഇരിക്കണം. ചൊല്ലി പറഞ്ഞ് എനിക്ക് അതിൽ ഇരുന്ന് കഴിഞ്ഞ ചൊന്ന് ചാകണം. മിടുക്കന്മാർ പറഞ്ഞ് എനിക്ക് അത് ഇരുന്നോണ്ട് ചാകണം. ഒരു കൈ കസാരയുടെ ഇതിൽ പിടിച്ചിരിക്ക. നിങ്ങൾ ശൂലേങ്കാരിയെ നോക്കുന്നത് പോലെ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ. എനിക്ക് ഇരുന്നിറാൻ പറ്റിയിരിക്കുകയാണ്. ഞാൻ വെയിൽ കൊണ്ട് സ്തോത്രം. ഇവിടുത്തെ ഞാൻ പറയും, ഇവിടെ സ്ഥാനമൊക്കെ നമുക്ക് സൂത്രത്തിലും തന്ത്രത്തിലും ഒക്കെ നേടിയെടുക്കാം. അങ്ങനെയൊക്കെ ബിരുദന്മാർ നേടിയെടുക്കുന്നുമുണ്ട്. പക്ഷേ അതൊന്നും അധിക നാൾ നിൽക്കുന്നതല്ല. ദൈവം നമുക്കൊരു സ്ഥാനം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ആരും നിന്നെ മാനിക്കത്തില്ലെങ്കിലും എല്ലാവരും കാണിക്കുന്ന നിന്നെ മാനിക്കുന്നൊരു സുധനമുണ്ട്. ഒരു പഴയ പാട്ടുണ്ട്, നമുക്ക് ചേർന്ന് പാടാം. ആര്യവർ ആര്യവർ രാജനോടൊപ്പമായി പന്തികിരി പതു സത്യസഭ ആരിവരാജനോടൊപ്പമായി പന്തിരി പതു സത്യസഭ പൊന്നേശു തമ്പൂരം ചിന്തിയ രക്തത്തിൽ
ആലമം വിശുദ്ധ കൂട്ടമത്രേ പൊന്നേശു തമ്പുര ചിന്തിയ രക്തത്തിൽ ആലമം വിശുദ്ധ കൂട്ടമത്രേ ഹല്ലേലൂയാ ജയം ഹല്ലേലൂയാ ജയം അല്ലല്ലാമങ്ങു തീർന്നു പോകും അല്ലേലൂയാ ജയം അല്ലേലൂയാ ജയം അല്ലല്ലാമങ്ങു തീർന്നു പോകും മാനസനഗടം നോക്കി നോക്കി നിന്ന് അത്ഭുത പെട്ടിടും ആ സദസ്സിൽ വാദസേനഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ ഇവിടെ ആരും നിനക്ക് മാന്യത തന്ന് സ്ഥാനമൊന്നും തന്നില്ലെങ്കിലും ദൈവം നമുക്കൊരു സ്ഥാനം വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ദൈവകുഞ്ഞുങ്ങളോട് പറയാം, ആ സ്ഥാനത്തിന് കളങ്കമേൽപ്പിക്കരുത്. മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞ ആ സ്ഥാനം വളരെ സൂക്ഷിച്ച് കീപ്പ് ചെയ്തോണം. നിങ്ങൾ വായിച്ചതാ, ഞാനും വായിച്ചതാ, നിങ്ങൾ ഓർക്കുന്നുണ്ട്, ഞാനും ഇപ്പോൾ ഓർക്കുന്നു. അമേരിക്കയുടെ പ്രസിഡന്റ് അമേരിക്കൻ അംബാസിഡർ പണ്ട് ഡൽഹിയിലെ അതിരാവിലെ നിക്കറിട്ടുകൊണ്ട് സൈക്കിളിയാ വെട്ടി ഫോട്ടോ വന്നു. അവർ തിരിച്ചെന്ന് വിളിച്ചു, സൈക്കിളിയാ വെട്ടിയത് തെറ്റാന്നല്ല, നിക്കറിട്ടല്ലോ, അത് വലിയ കാര്യം. പക്ഷേ അമേരിക്കൻ അംബാസിഡർക്ക് അത് അംബാസിഡറാ. ക്രിസ്തുവിൻ്റെ അംബാസിഡർമാരാ ഞാനും നിങ്ങളും. നിനക്ക് തോന്നുന്നത് പോലെ ചിറ്റാറിക്കൂടെ നടക്കാനൊക്കത്തില്ലെന്ന്. കൊച്ചുവീടി വലിക്കുന്ന എൻ്റെ അടുത്ത് പോരുന്ന അവൻ എന്നെ ഊതി നിന്റെ മുഖത്തോടെ നീ സ്തോത്രം അത്ര ഇപ്പൊ പറയുന്നുള്ളു. സൂക്ഷിച്ചോണം, നീ ഒരു ദൈവവൈദല. അപ്പോൾ എഫേസ്യലേഖനം നമുക്ക് തരുന്ന പാഠം, ഒരു പ്രത്യേക സ്ഥാനത്ത് നമ്മളെ കൊണ്ട് വെച്ചിരിക്കുക. നമ്മളിതിന് യോഗ്യരല്ലായിരുന്നു. നമ്മളായതല്ല, നമ്മളെ ആക്കിയതാ. നമ്മുടെ പുണ്യപ്രവൃത്തി കൊണ്ടല്ല, അമ്മ തൻ്റെ മഹാസ്നേഹം കൊണ്ടാ. നാം കർത്താവിനെ തിരഞ്ഞെടുത്തതല്ല, ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാ. നാം ചെന്നതല്ല, ഇങ്ങോട്ട് തേടി വന്നതാ. ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. നമ്മുടെ പുണ്യപ്രവൃത്തിയോ ഗുണഗണങ്ങളോ ശ്രേഷ്ഠതയോ കുടുംബശ്രേഷ്ഠതയോ വിദ്യാനിപുണതയോ ശരീരത്തിൻ്റെ ഘടനയോ ആരോഗ്യത്തിൻ്റെ ബലമോ ഒന്നും ഒന്നും നോക്കിയതല്ല, ഒന്നും പുകഴാനില്ല. കൃപയാൽ, അങ്ങനെ കൃപയാൽ ഈ പദവി തന്ന ദൈവമക്കൾ ആ സ്ഥാനം വളരെ സൂക്ഷിച്ചോണം. ഞാൻ ഇതിനെല്ലാം വാക്യങ്ങളുണ്ട്, അത് പറയാനിപ്പോൾ നേരമില്ല, എടുത്ത വാക്യത്തിലോട്ട് വരണം. അപ്പോൾ പ്രത്യേക സ്ഥാനം ദൈവം നമുക്ക് തന്നിരിക്കുക, സ്ഥാനം കീപ്പ് ചെയ്യണം. ഇങ്ങനെ സ്ഥാനമാനങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് അടുത്ത ലേഖനം തരുന്ന ഗുണപാഠം ഫിലിപ്പിയ ലേഖനമാണ്. പ്രത്യേക സന്തോഷമാണ് ഈ സ്ഥാനമാനങ്ങൾ സൂക്ഷിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് സന്തോഷം. അതാ മൂന്നിൻ്റെ ഒന്ന്, എന്തോ സന്തോഷം മൂന്നിൻ്റെ ഒന്ന്. ഒടുവിൽ എന്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പേൻ. നമുക്ക് സന്തോഷിക്കാൻ വക യേശുവില. ഞാൻ തൻ്റെ ജ്ഞാനത്തിലും ധനവാൻ തൻ്റെ ധനത്തിലും ബലവാൻ തൻ്റെ ബലത്തിലും പ്രശംസിക്കരുത്. വല്ലോ പുകിടാനുണ്ട് കാൽവറി ക്രൂശില്ല. എനിക്ക് നിങ്ങൾക്ക് സന്തോഷിപ്പാൻ വക കർത്താവാകുന്ന യേശു ക്രിസ്തുവില്ല. നമ്മുടെ സന്തോഷം എങ്ങനെയെന്ന് പറഞ്ഞറിയിക്കാനൊന്നും ഒക്കത്തില്ല. പിന്നെ സങ്കീർത്തനക്കാരൻ്റെ ഭാഷ പറഞ്ഞ ധാന്യവും വീഞ്ഞും മർദ്ദിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് തന്നു. ഒരു കാലത്ത് ഈ ഹൃദയത്തിനകത്ത് മരണഭീതിയും ചിത്തപ്രമവും ആകുല ചിന്തയും നിരാശയും അവൻ അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ കൊണ്ട് വലഞ്ഞവരാ ഞാനും നിങ്ങളും. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ കാലവർഗിയുടെ ആ തിരുമരണത്താൽ, ക്രിസ്തുവേശുവിൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ പാപമോചനമെന്ന വീണ്ടെടുപ്പ് ലഭിച്ച് ക്രിസ്തുവേശു നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ ആ ഭീതിയെല്ലാം മാറി. ഇപ്പം നമുക്ക് പരമാനന്ദമാണ്. സ്തോത്രം. ഈ ലോകത്തിൽ സന്തോഷിക്കാൻ മകയും ദൈവ കുഞ്ഞുങ്ങൾക്കാണ്. ഗോശാലകളിൽ കന്നുകാലി ഉണ്ടെന്ന് വരികയില്ല. അത്തിവൃക്ഷം ചിലപ്പോൾ തളർത്തെന്ന് വരത്തില്ല. മുന്തിരിക്ക് ചിലപ്പം ഫലവും ഉണ്ടെന്ന് വരികയില്ല. പക്ഷെ നമുക്ക് യഹോവയിൽ ആനന്ദിക്കാൻ കഴിയും. നാം സന്തോഷിച്ചു ചുല്ലസിച്ചവന് മഹത്വം കൊടുക്കണം. കർത്താവിൻ്റെ മഹത്വം കർത്താവിൽ സന്തോഷിപ്പീൻ. അപ്പോൾ ഈ സ്ഥാനമാനം കീപ്പ് ചെയ്യുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് അടുത്ത ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. സന്തോഷത്തിൻ്റെ ഉറവിടമാണ്. എങ്ങനെ? കർത്താവിൽ സന്തോഷിപ്പീൻ.
ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് അടുത്ത ലേഖനമാണ് കൊലോസ്യ ലേഖനം. കൊലോസ്യ ലേഖനം തരുന്ന ഗുണപാഠം നമുക്കൊരു അവകാശമുണ്ട്. 1:12 വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അത് വേറെ ആളാണല്ലോ വായിക്കുന്നേ. ആ കുഴപ്പമില്ല, നന്നായിരിക്കുന്നു, വായിച്ചോ. അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹ സ്വരൂപനായ പുത്രനെ രാജ്യത്തിൽ കണ്ടോ. നമുക്കൊരു അവകാശം വെച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നീ കർത്താവിനെ സേവിക്കാൻ ഒറ്റയ്ക്ക് നിന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി, അങ്ങനെ ഇറങ്ങിയവരുണ്ട്. ചിലപ്പം ഓഹരി പകക്കുമ്പം അപ്പനോ ചേട്ടന്മാരോ അവരുടെ അറിവില്ലായ്മ കൊണ്ടാ നിനക്ക് ചിലപ്പോൾ അവകാശം തന്നെന്ന് വരികയില്ല. അന്നേരം മെണ്ടറായിട്ട് ഓടിക്കുകയും വല്യപ്പൻ്റെ കൊങ്ങായിക്ക് പിടിക്കുകയും കുറച്ച് നേരത്തേക്ക് ഞാൻ പെന്തിക്കോസ് ആകുന്നില്ലെന്ന് പറഞ്ഞൊന്നും കിടന്ന് ഇടയരുത്. നീ സ്തോത്രം പറഞ്ഞ് നിൽക്കണം. ദൈവം നിനക്ക് ഒരു അവകാശം വെച്ചിട്ടുണ്ട്. അബ്രഹാം പറഞ്ഞ പറ നമുക്കെല്ലാം മനഃപ്പാഠമാ. സോദോൻ രാജാവിനെ സമ്പന്നനാക്കിയെന്ന് എനിക്കൊരു പേര് വരാതിരിക്കേണ്ടതിന് നിന്റെ ചരടാകട്ടെ ചെരുപ്പുമാറാകട്ടെ എനിക്ക് വേണ്ട. കാരണം എന്നാണെന്നറിയാമോ? ഞാൻ അത്യുന്നതനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാ. എന്നെ അനുഗ്രഹിക്കാമെന്നൊരുവന്റെ വാഗ്ദത്തമുണ്ട്. ദൈവം നമുക്കൊരു അവകാശം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ പെന്തിക്കോസി വരുമ്പം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഓഹരി തന്നെന്ന് വരികയല്ല, ഇനി അഥവാ തന്നാൽ കണ്ണായ സ്ഥലം തരത്തില്ല. ചീങ്കപ്പാറയുള്ള സ്ഥലമാണ്. നമുക്ക് നിരാശപ്പെടരുത്, അവിടെയും പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. ആട്ടെ, ഞാൻ വിസ്തരിക്കുന്നില്ല. അപ്പോൾ കൊലോസ്യ ലേഖനം പഠിപ്പിക്കുന്നത് നമുക്ക് നല്ലൊരു അവകാശം, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും. നമുക്കൊരു അവകാശം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. നിരാശപ്പെടരുത്. ഇങ്ങനെ അവകാശങ്ങൾ പ്രാപിക്കാൻ ഒരുക്കത്തോടിരിക്കുന്ന ദൈവമക്കൾക്ക് തെസലോനിക്ക ലേഖനം 2 ലേഖനം തരുന്ന ഗുണപാഠം നമുക്ക് വലിയ പ്രത്യാശയാണ്. ഒരു വലിയ പ്രത്യാശ നമുക്ക് തന്നിട്ടുണ്ട്. ആ പ്രത്യാശ മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവാണ്. അതാണ് ആ 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ താഴോട്ടുള്ള വാക്യം പഠിച്ചാൽ ആ പ്രത്യാശയുടെ പ്രയോഗം അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ദുഃഖിക്കരുത്. നമുക്കൊരു പ്രത്യാശയുണ്ട്. നിങ്ങൾ ആരും നിരാശപ്പെട്ടു പോകരുത്. നമുക്കൊരു പ്രത്യാശയുണ്ട്. നമുക്ക് തന്ന പ്രത്യാശയ്ക്ക് പല പദങ്ങളാണ്. ഒന്ന് ഇത് ജീവനുള്ള പ്രത്യാശ, വേറൊരു ഭാഗത്ത് ഏറെ നല്ല പ്രത്യാശ, വേറൊരു ഭാഗത്ത് മഹാപ്രതിഫലമുള്ള പ്രത്യാശ, തീത്തോസൻ ലേഖത്തിൽ ഭാഗ്യകരമായ പ്രത്യാശ. ഈ പ്രത്യാശ വേർപെട്ട ദൈവ കുഞ്ഞുങ്ങൾക്കേ ഉള്ളൂ. ഇതാണ് നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആരും നിരാശപ്പെടരുത്. തെസലോനിക്കാലേഖനം നമുക്ക് തരുന്ന ഗുണപാഠം പ്രത്യാശയോടെ ജീവിച്ചോണം. ഇങ്ങനെ പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് അടുത്ത 3 ലേഖനം, തിമത്യോസിൻ്റെ 1-ഉം 2-ഉം ലേഖനവും തീത്തോസിൻ്റെ ലേഖനവും കൂടെ ചേർത്ത് 3 ലേഖനം തരുന്ന പ്രമാണം, നമുക്ക് തരുന്ന ഗുണപാഠം, നമ്മൾ പ്രമാണത്തിൽ നിന്നോണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനല്ല, നമ്മുടെ പ്രമാണമല്ല, ദൈവത്തിൻ്റെ പ്രമാണം. ആ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്ക് വരുവാൻ ആശിക്കുന്നു, താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനമുള്ള ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ എങ്ങനെ നടക്കണം. അപ്പോൾ എങ്ങനെ നടക്കണം എന്നതിനകത്ത് പ്രമാണമുണ്ട്. നമുക്കിഷ്ടം പോലെ നടക്കാനൊക്കത്തില്ല, ദൈവം വെച്ച പ്രമാണപ്രകാരം നടക്കണം. അപ്പോൾ തിമത്യോസിൻ്റെ 2 ലേഖനവും തീത്തോസിൻ്റെ ലേഖനവും കൂടെ ചേർത്ത് തരുന്ന ഗുണപാഠം, നമുക്കൊരു പ്രമാണം ദൈവം തന്നിരിക്കുക. ഇനി ഇങ്ങനെ പ്രമാണത്തോടെ ജീവിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് അടുത്ത ലേഖനമാണ് ഫിലേമോൻ്റെ ലേഖനം. ഈ ലേഖനം തരുന്ന ഗുണപാഠം നമുക്ക് പ്രത്യേക വിശേഷതയുണ്ട്. എങ്ങനെയുള്ളവർക്ക്? നീതീകരിക്കപ്പെട്ട്, വേർപാട് പാലിച്ച്, സ്വാതന്ത്ര്യത്തോടെ, സ്ഥാനമാനം കീപ്പ് ചെയ്ത്, സന്തോഷത്തോടെ, അവകാശത്തോടെ, പ്രത്യാശയോടെ, പ്രമാണത്തോടെ ജീവിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് വിശേഷത. അതാ ഫിലേമോൻ്റെ ലേഖനം തരുന്ന ഗുണപാഠം. അതല്ലേ പൗലോസ് പറഞ്ഞത്, മുമ്പേ അവൻ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, നിനക്കെന്നല്ല ആർക്കും, ഇപ്പം അങ്ങനല്ല, ഇപ്പം നിനക്കും
എനിക്കും പതിനൊന്നാം വാക്യം വായിച്ചോ, ഒന്നിന്റെ പതിനൊന്ന്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായി. ഒനേസിമോസിനെ പറ്റിയൊക്കെ ഇവിടെ പൗലോസ് സൂചിപ്പിക്കുക. ഒന്നുകൂടെ വായിച്ച മോളെ, പതിനൊന്ന്. അവൻ മുൻപേ നിനക്ക് പ്രയോജനമില്ലാത്തവനായി. മുമ്പേ നിനക്ക് പ്രയോജനമില്ല, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഇവൻ പ്രയോജനമുള്ളവനല്ല. എന്നാൽ ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ. നല്ല പ്രയോജനമാ പ്രിയരെ. ഒരു കാലത്ത് ഞാനും നിങ്ങളും പലർക്കും പ്രയോജനമില്ലാത്തവരായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനല്ല, നാം കർത്താവിൽ വിശ്വസിച്ച് ദൈവകുഞ്ഞുങ്ങളാ. ഇപ്പോൾ നാം എല്ലാവർക്കും പ്രയോജനമുള്ളവനായിരിക്കണം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രയോജനമായിട്ട് വേണം ജീവിക്കാൻ. എൻ്റെ അഭിപ്രായം പറയാൻ നിങ്ങൾ യോജിക്കുമല്ലോ എന്നറിയത്തില്ല, അഭിപ്രായമാണ്. കർത്താവിൻ്റെ വരവാന്ന് എടുക്കപ്പെടുക, അതിന് മുമ്പ് ഞാനോ നിങ്ങളോ ഒക്കെ മരിക്കുന്നെങ്കിൽ എൻ്റെ എളിയ അഭിപ്രായമാണ്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ, ഞാൻ സഭയിലും പറയും, മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും ദുഃഖിക്കണം. ദൈവമേ, നഷ്ടമായല്ലോ. ഉണ്ടായിരുന്നത് ഒരു അനുഗ്രഹമായിരുന്നു, ഒരു ആശ. അങ്ങനെ പറയണം. ജയപ്പറ്റി അങ്ങനെ ആണെന്നോ പറയുന്നത്? ദൈവമേ, അതിലും കാലം പോയി. ദൈവത്തിൻ്റെ സ്തോത്രം. ഒത്തിരി നാൾ കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ്റെ പോകാൻ. ഏതായാലും ദൈവം ഇന്നെങ്കിലും അത്ഭുതം പറയിപ്പിക്കരുത്. പൗലോസ് അതല്ലേ വളരെ സ്പഷ്ടമായി പറഞ്ഞല്ലോ, ആ പിലിയോ, ഞാൻ ഈ ചേട്ടത്തിലിരിക്കുന്നത് വേറെ ആവശ്യം. എന്നാൽ ഞാൻ ചേട്ടത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ. ഞാനും നിങ്ങളുടെ ശരീരത്തിലിരിക്കുന്നത് പലർക്കും ഗുണമായിരിക്കണമെന്ന്. അല്ല, ലിപ്റ്റിക്ക് വിട്ട് മുടിയും വട്ടം കണ്ടിച്ച് മുഴുകാനും വെച്ച് കീറി പറഞ്ഞൊരു പാൻറ് വിട്ട് മുടിയും വെട്ടിക്കാതെ താടിയും വെടിക്കാതെ എന്തോ നാറ്റമാ ചിലതിന്. നീ പ്രയോജനം വരുത്തുകയാണോ? ഈ വട്ടം അടിക്കുന്നതാണ്ട് എനിക്ക് അവിടെ ഒന്നും കാണാനും മേല. പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ഞാൻ ഏറെ ആവശ്യം ഞാനും നിങ്ങൾ ഈ ശരീരത്തിൽ ഇരിക്കുന്നത് ചത്തുപോകുന്നതിലും പ്രയോജനമുണ്ട്, ദൈവത്തിനും പ്രയോജനമില്ല. അതിലെ സംഗതി ധൂള് നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യം. ശരീരത്തിരുന്നാൽ ഇത് മണ്ണോട് മണ്ണായ മണ്ണിനെ പറയപ്പെടുത്തണം. ഈ ശരീരത്തിരിക്കുമ്പോൾ അനേകമായിരിക്കണം. വിശേഷത വേണ്ടേ? ഉദാഹരണം ഉടക്കുണ്ടാക്കാനല്ല, ഒരേക്കർ വസ്തു ഉണ്ട്, എടാ എവിടെ പോവാ? അവിടെ ഉദാഹരണം അത്യാവശ്യം ഇത് കഴിഞ്ഞു നീ പറഞ്ഞേച്ച് പോണേ. ഉദാഹരണമാ, ഒരേക്കർ വസ്തുവുണ്ട്, ദൈവം നന്നതോ കാശ് മുടക്കി മേടിച്ചതോ പിള്ളേർ വിദേശത്തോ ഒക്കെ കിട്ടിയതോ, നല്ല കാര്യം. കൂടെ ആരാധിക്കുന്ന സഹോദരന് ഒരു സെന്റ് ഭൂമിയില്ല, അവൻ വാടകയ്ക്ക് താമസിക്കുക. വിറ്ററി വിറ്ററി എന്ന് പറയുന്നതിന് മുന്നേ കുടുംബമായിട്ട് ആലോചിച്ച് അവനൊരു 5 സെന്റ് സ്ഥലം കൊടുക്ക്. എന്നാ ചെന്നി കിടന്ന് ഇങ്ങനെ അറകല തുള്ളും പോലെ തുള്ളു. പ്രയോജനം വേണ്ടേ? സ്തോത്രം. അതാ ഇങ്ങനത്തെ പ്രസംഗമൊന്നും ആർക്കും. ഇന്ന് രാത്രി നിനക്ക് 2 ഏക്കർ തരിക എന്ന് പറഞ്ഞ ശീലാദ്യം കൂടെ പൊളിക്കും. നിങ്ങൾ കൊടുക്കുന്നവരുണ്ട്, അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കൊടുത്ത അനേക ദൈവകുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ സന്തതിക്കും പിന്നെ നന്മ തരട്ടെ. നമ്മൾ ഈ ജഡത്തിലിരിക്കുമ്പോൾ അനേകർക്ക് പ്രയോജനമായിരിക്കണം. അതെ, അതൊക്കെ നിന്നാൽ അങ്ങനെ തന്നെ അങ്ങ് നിന്ന് പോകും. എടുത്ത വാക്യത്തോട് കൂടു പുലർത്തണം കർത്താവിൻ്റെ മഹത്വം. അപ്പം ശ്രദ്ധിക്കുക, ഫിലേമോൻ്റെ ലേഖനം തരുന്നത് നമുക്ക് വിശേഷതയുണ്ട്. മുമ്പേ അവൻ നിനക്ക് പ്രയോജനമില്ലാത്തവനാ, പക്ഷേ ഇപ്പം അങ്ങനല്ല. അവൻ രക്ഷിക്കപ്പെട്ട ദൈവവൈതലാ. യേശുവിനെ അറിഞ്ഞു, യേശു
ക്രിസ്തുവിനെ ആരാധിക്കുന്നവനാ, യേശു ക്രിസ്തുവിനെ സേവിക്കുന്നവനാ. ഇപ്പോൾ അവൻ നിനക്കും എനിക്കും പ്രയോജനമാ, എല്ലാവർക്കും പ്രയോജനമായിരിക്കണം. അതാണ് ഫിലേമോന്റെ ലേഖനം നമുക്ക് തരുന്ന ഗുണപാഠം. ഇങ്ങനെ പ്രയോജനപ്പെട്ട ജീവിതം നയിക്കുന്ന വിശേഷതയുള്ള ദൈവകുഞ്ഞുങ്ങൾക്ക് എബ്രായ ലേഖനം തരുന്ന ഗുണപാഠം, ഈ വിധത്തിലൊക്കെ നിൽക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ ഒരു കാര്യം ഓർത്തോണം, നിരാശപ്പെടാതിരിക്കാൻ. എങ്ങനെ? നീതീകരിക്കപ്പെട്ട്, വേർപാട് പാലിച്ച്, സ്വാതന്ത്ര്യത്തിൽ, ക്രിസ്തുവിൽ സ്വാതന്ത്ര്യത്തോടെ സ്ഥാനമാനം കീപ്പ് ചെയ്ത്, സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ അവകാശങ്ങൾ പ്രത്യാശയോടെ ജീവിച്ച്, പ്രമാണം കാത്ത്, വിശേഷതയോടെ നിൽക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ ഒരു കാര്യം ഓർക്കണം, ദൈവം നമുക്ക് ഏറ്റവും നല്ലതൊന്ന് കരുതി വെച്ചിട്ടുണ്ട്. അതായ എബ്രായ ലേഖനം മോളെ 11:40 വായിച്ചേ. 11:40 അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. നിനക്ക് വേണ്ടി ദൈവം ഏറ്റവും നല്ലതൊന്ന് കരുതി വെച്ചിട്ടുണ്ട്. അപ്പനും അമ്മയും കരുതിയില്ലെന്ന് ഓർത്ത് നിരാശത്ത് പോകരുത്. നിനക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. നിനക്ക് കരുതിയില്ലെന്നോർത്ത് ഭാരപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് കരുതി വെക്കുവാൻ കഴിവുള്ളവൻ ഉയരത്തിലുണ്ട്. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചോണം. ഏറ്റവും നല്ലത് ദൈവം കരുതി വെച്ചിരിക്കുക. കർത്താവിൻ്റെ മുഖത്തം ഇങ്ങനെ കരുതൽ പ്രാപിക്കുന്ന ദൈവം ഇതിനോട്. അടുത്ത ലേഖനം യാക്കോബിൻ്റെ ലേഖനം തരുന്ന ഗുണപാഠം, സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയോടെ ജീവിച്ചോണം, എല്ലാവർക്കും നന്മ ചെയ്തോണം. വാക്കുകൊണ്ടാന്നേലും പ്രവൃത്തി കൊണ്ടാന്നേലും സംസാരങ്ങൾ കൊണ്ടാന്നേലും സമീപനം കൊണ്ടാന്നേലും പ്രവൃത്തിയിൽ യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കണം. അതല്ലേ 2:14 വായിക്കുന്നത്. വായിച്ചേ മോളെ 2:14. സഹോദരന്മാരെ, ഒരിക്കൽ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും ഒരിക്കൽ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? എന്തോ ഉപകാരമാ? മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണം. അത് മുമ്പേ പറഞ്ഞ പോയിന്റ് പിന്നെ നിൽക്കുക. ഗുണം ചെയ്തോണം. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്, ഒന്നുകൂടെ അങ്ങ് പറയാം. ഉദാഹരണമാ, ഉടക്കുണ്ടാക്കാനല്ല. ഇവിടെ കൂടുതൽ റബ്ബറാണ്, അതുകൊണ്ടത് പറഞ്ഞാൽ അത്ര എഫക്റ്റ് അല്ല. കുട്ടനാടിനെ സംബന്ധിച്ചും മറ്റ് ഇതര സ്ഥലങ്ങളൊക്കെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയുന്ന, നമുക്ക് 100 തേങ്ങ ഇട്ട് കിട്ടാനുണ്ട്. ഉണ്ടെന്ന് ധരിക്കുക, 100 തേങ്ങ. അപ്പുറത്തെ ഹൈന്ദവ സ്നേഹിതൻ അല്ലെങ്കിൽ അക്രൈസ്തവൻ, നിരീശ്വരവാദി, മുസ്ലിം, ആരുമാകട്ടെ, ഒരു മനുഷ്യ കുടുംബമാണ്, അവന് തെങ്ങും തേങ്ങായും ഇല്ല. 2.5 സെന്റ് സ്ഥലം അല്ലെ, 5 സെന്റ് സ്ഥലം, ഒരു തെങ്ങ് പോലും ഇല്ല. വിലയ്ക്ക് മേടിച്ചാ അരയ്ക്കുന്നത് തേങ്ങ. നമുക്ക് 100 തേങ്ങ ഇട്ട് കിട്ടാൻ ഉണ്ട്. അപ്പം തേങ്ങ ഇടുന്ന സമയത്ത് തേങ്ങ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു 5 തേങ്ങ അവർക്ക്, അവർ ഹൈന്ദവരാ, ശ്രീധര അല്ലെ, ശാരദ, 5 തേങ്ങ. അപ്പം തേങ്ങാക്കൊല വെട്ടിയപ്പോൾ 5 എണ്ണം ഉള്ളൊരു കൊല അങ്ങോട്ടങ്ങ് വീണ്. എടുക്കാൻ പോകരുത്. കൊള്ള കോഞ്ഞാട്ടേം കൂടെ എടുത്താച്ചാണ് ഇരിക്കുന്നത്. ഞാനിനിയും കൊല ഈ സ്തോത്രവും ഗ്ലോറി നിന്നതാന്നോ അതോ അല്ല എനിക്ക് വല്ല സ്തംഭനം വല്ല ഉണ്ടായതാന്നോ നിങ്ങൾക്കത് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കരിയമ്പള്ളി ചാക്കോച്ചൻ പറഞ്ഞ പോലെ തുരു 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 തുരാന്ന് അടി വരുമ്പോഴാണ് മണ്ഡലം പ്രസിഡന്റ്. ഈ പ്രശ്നമുണ്ടായപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പിള്ളേർ അവിടെ നിന്ന് അടിച്ച് ഇങ്ങോട്ട് കയറി വരിക പടിഞ്ഞാറ പന്തിയിൽ നിന്ന്. അപ്പോൾ ഇയാൾ നല്ല ജിബായും ഒക്കെ ഇട്ട് ഷാ രണ്ടാം മുണ്ടും ഒക്കെ ഇട്ട് പടിയും പിടിച്ചിരുന്നപ്പോൾ അവരാടി അവർക്ക് വല്ലതാണ് ഒറ്റയടിക്ക് പോളയ്ക്കകത്ത് കളഞ്ഞു. പോളയ്ക്കകത്ത് വന്ന് പുള്ളി പോള എടുത്താലേ വെച്ചപ്പോൾ ഇങ്ങനെ താന്നിരുന്നു. അവരടിച്ചങ്ങ് കിഴക്കോട്ട് കയറിപ്പോയി. അതിനങ്ങനെ പോളയെല്ലാം മാറ്റിയച്ച് പയ്യെ പിടിച്ച് കയറി. അന്നേരം വേറൊരാൾ ചോദിച്ചതാ, ചാക്കോച്ചനും അടി കിട്ടിയോ മണ്ഡലം പ്രസിഡൻ്റായിട്ട്? അപ്പോൾ പിന്നെ തുരു 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 അന്ന് അടി വരുമ്പോഴാണ് നിൻ്റെ വേറൊരു ഭാഷ പറഞ്ഞാൽ നിൻ്റെ മണ്ഡലം പ്രസിഡൻ്റ് എന്ന് പറഞ്ഞ പോലെ ഇത് വല്ലതും കേട്ടാ ഗ്ലോറി എന്ന് പറയാൻ തോന്നുമോ? നിങ്ങളെന്തെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണേ. ആ എന്താ അത് കുനിഞ്ഞിരിക്കുന്നത്? ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്ന സാധനപാഷന്മാരവിടെ എനിക്കിവരെ നോക്കണം. ആ പിന്നെ അത്യാവശ്യ കാര്യമാണ്. സ്തോത്രം. ഞാൻ എനിക്കും കൂടെ ഉള്ള ദൂതായി പറയുന്നത്,
നിങ്ങളോട് മാത്രമല്ല, പ്രവർത്തിയിൽ യേശുവിനെ വെളിപ്പെടുത്തണം. ആ ഉദാഹരണം പെട്ടെന്ന് പറഞ്ഞങ്ങ് നിർത്താം. അപ്പൊ 5 തേങ്ങ ശാരദയ്ക്കും ശ്രീധരനും കൊടുത്തു, 10 തേങ്ങ പ്രൈതോമി കൊണ്ടുവന്നു. മണ്ടരിയുള്ളതല്ല, നല്ല തേങ്ങ, ദൈവത്തിനല്ലയോ. 85 എണ്ണം പോരെ നമുക്ക് വിൽക്കാനോ അരയ്ക്കാനോ ഉണക്കാനോ ആട്ടാനോ പോരെ. 1 ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. ഇതൊന്നും വായിക്കുകയല്ല, 91 അത്തുന്നെ നിന്റെ മറയിൽ വസിക്കും. ഒരനർത്ഥം നിനക്ക് ഇടയ്ക്കിതൂടെ വായിക്കുന്ന നല്ലതാ. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ മിണ്ടാതാകണം എന്നുള്ളത് ദൈവേഷ്ടമാകുന്നു. അത് ദൈവത്തിന്റെ ഇഷ്ടവും കൂടാ. ഞാൻ ആ പോയിന്റ് പറഞ്ഞ് പെട്ടെന്ന് മാറാം. അപ്പൊ അവർക്ക് കൊടുത്തു 10 എണ്ണം പെയ്തോമിൽ, 85 നമ്മക്ക്. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ അണ്ട ഗോസ്പൽ ടീം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ സെൻട്രൽ തലത്തിലൊക്കെ. മാസത്തിലൊന്നല്ലേ ഗോസ്പൽ ടീം? ടീമാ. ചിലപ്പോൾ ഒരു ബൈക്കാ 2 പേര്, ഇല്ലെ ബൈക്ക് വെച്ചു 2 പേര് നടന്ന് അങ്ങനെയൊക്കെയാ. കയ്യിൽ എകിലേകാണ് തമ്പിയുടെ ഹൃദയവും തകരുന്ന കപ്പലും സൗഖ്യമാക്കുന്ന യേശു. നീ എങ്ങോട്ടെ നല്ല ലഘുലേഖകളുണ്ട്. അപ്പൊ ഇതുമായിട്ട് നമ്മൾ ലഘുലേഖയായിട്ട് അങ്ങോട്ട് പോകുമ്പം ആ ശ്രീധരനും ശാരദയും നമ്മളെ വിളിച്ചു കയറ്റും. ഒന്ന് പ്രാർത്ഥിച്ച അവർക്ക് 5 തേങ്ങ കൊടുത്തതിന് നന്ദി കാണും. അപ്പൊ നമ്മളവിടെ ചെല്ലുമ്പോൾ സ്റ്റൂളാന്നേ, സ്റ്റൂള് പായാന്നേ, പാ കൊരണ്ടിയാന്നേ, കൊരണ്ടി കസേരയാന്ന് ഉള്ളത് ഇരുന്നാട്ടെ. അപ്പൊ ആ സഹോദരൻ പറയും, എടി പെട്ടെന്ന് ഉപദേശിക്ക് കാപ്പി ഇട്ട് കൊടുക്കാൻ പറയും. നമ്മൾ പറയോ ചൂടത്തിത് വേണ്ട, അന്നാ ഇച്ചിരി തണുത്ത വെള്ളം, യോ ഒന്നും വേണ്ട, അന്നാ ഇച്ചിരി എന്തെങ്കിലും വെള്ളം. ആ എന്നാട്ടെ. അപ്പൊ നമ്മൾ ആ സന്ദർഭം നോക്കി സുവിശേഷം പറഞ്ഞ അതുങ്ങൾ കേൾക്കും, ഭവ്യതയോടെ നിന്ന് കേൾക്കും. ഉടക്കത്തില്ല, ഒടുവിൽ നമ്മൾ പറയാ ഞങ്ങളൊരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. അവർ പറയും, അയ്യോ ഞങ്ങളുടെ മോന് വേണ്ടിയും പ്രാർത്ഥിക്കണം, അവന് ഇതുവരെ ജോലി. കർത്താവിൻ്റെ ടൈമാണെങ്കിൽ ഇന്ന് ഈ തേങ്ങ ഇട്ടപ്പോളോ കോഞ്ഞാട്ട് എടുത്ത്, എടാ എൻ്റെ കൊതുമ്പ്. അവൻ കൊതുമ്പ് കൊടുത്ത്, അവിടെ ഒരു മടന്താമ്പുള്ളിയാന്ന് തോന്നാ കിടക്കുന്നത്. ശാരദയും ശ്രീധരനും നോക്കി നിൽക്കാം, മടന്താമ്പുള്ളി വരെ പെറുക്കിക്കൊണ്ട്. എന്നുവെച്ചാ പിറ്റേ ആഴ്ച ബുധനാഴ്ച ഗോസ്പൽ ടീം അവൻ 5 ഇഞ്ചിൻ്റെ മെറ്റിൽ നിന്നെ എറിയും. ആ സൂക്ഷം നിൻ്റെ ഉച്ചി എറിഞ്ഞ് അവൻ തകർക്കും. ഉടനെ നമ്മൾ പറയും, ചിറ്റാറ്റിൽ സുവിശേഷ വിരോധികൾ. ഒരു വിരോധിയില്ല, നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യൻ്റെ പോച്ചത്വം മിണ്ടാറാക്കണം. അത് ദൈവത്തിന് തിരുഹിതമാണ്. ഞാൻ ഈ പ്രസംഗിക്കുന്ന പ്രസംഗം എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല കേട്ടോ, അതെനിക്കും അറിയാം ദൈവത്തിനും അറിയാം. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്, അങ്ങ് ചെല്ലുമ്പോൾ എനിക്ക് പ്രതിഫലമുണ്ട്. സൂക്ഷം പാടില്ലാരും പാടിടാത്ത പാട്ട് നമ്മൾ പാടും, പാരിലാരും പാടിടാത്ത പാട്ടു നമ്മൾ പാടും, പാരിലാരും ചൂടിടാത്ത വടമുടി ചൂടും, പാരിലാരും ചൂടിടാത്ത വടമുടി ചൂടും. ജീവന്റെ നാഥന ത്യാഗം സഹിച്ചത സ്നേഹമാണ് വാളനോട് സിയോൻ പുരേവാൻ്റെ നാഥന ത്യാഗം സഹിച്ചത സ്നേഹമാണ് വാളനോട് സിയോൻ പുരേവാ പ്രത്യാശയോടിതാ വന്നൊതിക്കും പൊന്നുഷസി ഓർക്കും തോറുന്നു. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം.
അപ്പോൾ പ്രവർത്തികൾക്കുമായി വീട് ആവശ്യമാണ്. എനിക്കും നിങ്ങൾക്കും വീടില്ലാത്തവർക്കെല്ലാം ദൈവം വീട് തരണമെന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. വാടകയ്ക്ക് കിടക്കുന്നവർക്ക് ദൈവം വീട് തരട്ടെ, ഭവനമില്ലാത്തവർക്ക് ദൈവം ഭവനം തരട്ടെ. കർത്താവിൻ്റെ വരവ് വരെ മഞ്ഞും മഴയും ശീതവും കാറ്റും ഏശാതിരിക്കാൻ യോഗ്യമായി വൃത്തിയുള്ള ഒരു മാന്യ ഭവനം എല്ലാവർക്കും ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ചിലരുടെ വീടും ഒക്കെ കണ്ടാൽ നമുക്ക് ഹൃദയവേദന തോന്നും. പണ്ടൊക്കെ ലക്ഷങ്ങളാണ്, ഇപ്പോഴോ? ഒരു 18 കൊല്ലം മുമ്പ് ഞങ്ങളൊരു സഭായോഗത്തിന് അങ്ങോട്ട് കയറിയപ്പോൾ ഒരു വെളിയിൽ നിന്ന് വന്നൊരു അമ്മാമ്മ, അപ്പം സഭയിലുള്ളൊരു പുള്ളി ചോദിച്ചു, വീടിൻ്റെ പണിയൊക്കെ തീർന്നോ? ആ, തീർന്നുകൊണ്ടിരിക്കുന്നു. എന്തോ ആയി? 95 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാ 95 ലക്ഷം. അപ്പോൾ പുള്ളി ചോദിച്ചു, എന്നാൽ പിന്നെ ഞങ്ങൾക്ക് തയ്ക്കാൻ മേലായിരുന്നു എന്ന്. ഉടനെ അമ്മ പറഞ്ഞു, പട്ടിക്കൂടിൻ്റെ പണി കിടപ്പുണ്ടെന്ന്. മിക്കാറും പന്ന പട്ടി കടിച്ച ചാക്ക് മിക്കാറും ചാകാൻ സാധ്യത. പരിക്കാത്ത പട്ടി അവിടെ തന്നെ പെന്തിക്കോസുകാരുണ്ട്. നിന്നെ പട്ടി കടിച്ച് നീ വേ പിടിച്ചല്ലാതെ കുറിച്ചിട്ടു നിന്റെ തോട കടിച്ച് പറിച്ച് പട്ടി. പട്ടിക്ക് പ്രത്യേക ബിസ്ക്കറ്റ്, പ്രത്യേക ഇപ്പം ഇത് നമ്മൾ തലയിൽ തേക്കുന്നതിന് എന്നെ പറഞ്ഞേ ഷാമ്പു. പട്ടിക്കൊക്കെ ഉണ്ട്. അമേരിക്കയിലൊക്കെ പട്ടിക്ക് സെമിത്തേരി വരെ വളർത്തുന്നവർ വളർത്തട്ടെ. ഒരു ദൈവ ഇതൽ നിനക്ക് കാവൽ ദൂതന. അങ്ങനെ ഈ പുസ്തകം പഠിപ്പിക്കുന്നത് അവൻ നിന്നെ കുറിച്ച് വാക്യമൊക്കെ അറിയാം. സ്തോത്രം. യോഗ്യമായിട്ടൊരു വീട് ആവശ്യമാണ്. എല്ലാവർക്കും വീട് കിട്ടട്ടെ, പക്ഷെ അതിനൊക്കെ ഒരു ക്രമീകരണം ചെയ്തോണം. വെള്ളപ്പൊക്കം വന്നപ്പം ഞെക്കിയിട്ട് ഗേറ്റ് തുറക്കുന്നില്ല. കുന്താ പറഞ്ഞ റിമോട്ട് മുതുക്കനെ മുതുക്കിയിരുന്ന് ഞെക്കോടി ഞെക്ക എവിടെ തുറക്കാനാ? കണ്ട കൊച്ചുങ്ങൾ ഒപ്പിച്ചേച്ച് പോയതാ? കണ്ട പോയ വിഷയം കണ്ടോ? യോഗ്യമായൊരു വീട് ആവശ്യമാണ്. എല്ലാവർക്കും ലഭിക്കട്ടെ. ഒത്തിരി ക്രമം കെട്ടു പോകുന്നു. നിന്റെ പട്ടിക്കൂടിൻ്റെ പൈസ മതിയല്ലോടാ നിന്റെ സഭയെ കൂടുന്ന രണ്ട് പേർക്ക് ചെറിയ രണ്ട് വീട് വെച്ച് കൊടുക്കാൻ കരുതേ. നീ അങ്ങനെ പറയാതിരിക്കുന്നേ. ഇനി മറുവശമുണ്ട്. പെന്തിക്കോസിൽ ഞങ്ങളുടെ മാലിയിലെ തോമാച്ചൻ അസംബ്ലി സോളിലെയാ പിള്ളേർ ചില കാശ് മുടക്കി അമേരിക്ക എന്ന് പറഞ്ഞ് വീട് വെക്കാൻ തോമാച്ചൻ പറഞ്ഞു, വീട് വെക്കുന്ന കൊള്ളാം, പാവത്തുങ്ങൾക്ക് ആദ്യം 10 വീട് വെച്ചാച്ച് മതിയെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള പെന്തിക്കോസുകാരും ഉണ്ട്, അങ്ങനെയുള്ളവരും ഉണ്ട്. തോമാച്ചൻ പറഞ്ഞ് പാവങ്ങൾക്ക് വെച്ച് കൊടുത്ത ചുവടെ വീട് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. കാശുണ്ടെങ്കിൽ നിന്റെ കൈ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ പുതുവാക്കലെ നമ്മുടെ കുഞ്ഞപ്പിച്ചായ പുതുവാക്കലെ ഒരു മലയിഞ്ഞ് മേടിച്ച് വെച്ച് 10 സെന്റ് കൊടുത്ത എല്ലാവർക്കും. അങ്ങനെയുള്ള ജീവിക്കുന്ന പെന്തിക്കോസുകാരും ഉണ്ട്. എല്ലാവരും അങ്ങനെ ആകണം. അതിനായി പ്രസംഗം. സ്തോത്രം. പ്രവർത്തിയിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്ക. ഇപ്പോഴത്തെ പെന്തിക്കോസുകാരുടെ കല്യാണമോ? ഈയിടെ ഒരു കല്യാണം എന്നെ കാണിച്ചു. ആരുടെയാണെന്ന് ഇപ്പം ഞാൻ പൊതുവെ പറയുന്നില്ല, പറയണോ? പിള്ളേര് വിവാഹപ്രായമാകുമ്പോൾ മാതാപിതാക്കളുടെ കടമകൾ ഉത്തരവാദിത്വമൊക്കെ അവരെ വിവാഹം കഴിച്ചയക്കുക എന്നുള്ളത് എനിക്ക് എതിരല്ല, ന്യായമാ, നല്ലതാ. ഇസഹാക്കിന് പ്രായമായപ്പോൾ അപ്പൻ എലിയാസറിനോട് പറഞ്ഞില്ലയോ, എനിക്കും പ്രായമായി, തള്ളയെ മരിച്ചു, ചെറുക്കൻ എൻ്റെ കുടുംബം വേണം, പോയി അന്വേഷിച്ചു. അതൊക്കെ അത്യാവശ്യമാണ്. എന്തോ കല്യാണം, എന്തോ എന്തോ ആർഭാടമാ, എന്തോ ധൂർത്തടിയാ. ഇതൊന്നും പ്രവാചകന്മാർ വെളിപ്പെടുന്നില്ല, പറഞ്ഞും കൊടുക്കുന്നില്ല. പിന്നെ അവർ വന്ന് പറഞ്ഞ് മകനെ ചില പ്രൊജക്റ്റുകൾ. എന്നാ പ്രൊജക്റ്റ്? ഞാനിതൊക്കെ ഇങ്ങനെ പറയുന്നത് ഹൃദയം വേദനിക്കുന്നു. എന്താ ഇത് തീർത്ത് പറയാൻ കാര്യം? ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. നിങ്ങളും ചിലരങ്ങനാ. ഞാൻ അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. ബിംബത്തെ സേവിച്ചും വിഗ്രഹത്തെ ആരാധിച്ചും നാമം ജപിച്ചും ശരണം വിളിച്ചും രാമായണം വായിച്ച് നടന്ന എന്നെ
യേശു രക്ഷിച്ചു. യേശു രക്ഷിച്ചു. ഒരു കാര്യം ബോധ്യപ്പെട്ടു, യേശു ക്രിസ്തു അല്ലാതെ ഒരു ദൈവമില്ല. യേശു ക്രിസ്തു മാത്ര ഏക ദൈവം, യേശു ക്രിസ്തു മാത്ര സത്യദൈവം, യേശു ക്രിസ്തു മാത്ര നിത്യദൈവം. സ്വർഗത്തിൽ പോകാൻ ഒരേ ഒരു വഴി ക്രിസ്തു മാത്രം. ഈ മാർഗത്തിൽ വന്നത് സ്വർഗത്തിൽ പോകാന്. പിന്നെ എന്റെ ഭാഷ പറഞ്ഞ പോകുമ്പം നമ്മോട് ഇടപെടുന്നവരെല്ലാരും മരണം. അതുകൊണ്ടത് ഹൃദയവേദന ഉള്ളത് കൊണ്ടാണ് പലതും പറയുന്നത്. ചിലർക്കിത് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. സ്തോത്രം. ആ ഭാഗം അത്രയും പറഞ്ഞങ്ങ് വിടുക. എന്തായാലും കൊള്ളാം. പ്രവൃത്തിയിൽ യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കണം. യാക്കോബിൻ്റെ ലേഖനം അതാ തരുന്ന ഗുണപാഠം. യാക്കോബിൻ്റെ ലേഖനം ആ ഗുണപാഠം തന്ന് പ്രവൃത്തിയിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുമ്പം അടുത്തത് പത്രോസിൻ്റെ രണ്ട് ലേഖനം തരുന്ന പാഠം. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന പ്രവൃത്തിയിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ ഒരു പുതുവാന ഭൂമിക്ക് കാത്തിരിക്കുക. ഈ ഭൂമിയും ഈ ആകാശമെല്ലാം മാറിപ്പോകും. ഒരു പുത്തൻ ഭൂമിയും പുത്തൻ ആകാശവും വെളിപ്പെടും. ആണ്ടാ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിച്ചേ. എന്നാൽ നാം അവന്റെ വാഗ്ദത്തെ പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. നമ്മള് പുത്തൻ ഭൂമിക്കും പുത്തൻ ആകാശത്തിനും കാത്തിരിക്കുക. അതെന്തിനാ അങ്ങനെ കാത്തിരിക്കുന്നത്? ഈ ഭൂമിയിൽ ഇനി അധികം നാളൊക്കുകയല്ല. അതിൻ്റെ തെളിവുകളല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്? വെള്ളം പൊങ്ങിയപ്പോൾ ഇഷ്ടം പോലെ വെള്ളം, മറവ് വന്നപ്പം വെള്ളം ഇല്ല. എന്തെല്ലാം നാശമായി ഭൂമി ചെയ്യുന്നത് അല്ലേ? മല വെട്ടി ഇറക്കി പടിഞ്ഞാട്ട് കൊണ്ടുപോകുന്നു, പാറമടെ വന്ന് പാറയടിച്ച് എന്തെല്ലാം പ്രശ്നങ്ങളാണ് അല്ലേ? അന്നേരം വെള്ളത്തിന് കുഴൽക്കിണർ എത്ര അടി താത്ത. ഇവൻ ഇവിടെ കുഴൽക്കിണർ താത്തപ്പം അപ്പുറത്തന്നെ വെള്ളമില്ല. അവൻ വെള്ളം കുടിച്ചാൽ അത് തുലയുന്നതിന് നമുക്ക് തന്നെ, നമുക്ക് കുഴൽക്കിണർ പ്രാർത്ഥിച്ച് നമ്മൾ കുഴൽക്കിണർ താക്കുമ്പോൾ അവന് വെള്ളമില്ലേ അവൻ എവിടെ ചെന്ന് കൊണ്ടുവന്നോളൂ? നമുക്ക് കാശുകൊണ്ട് കിണറും താക്കും. യേശുവിൻ്റെ നാമത്തിൽ വെള്ളം പൊങ്ങി വരട്ടെ. ഹാലിലൂയ. അല്ല മറുവശം ഇതെല്ലാം ഈ ഭൂമിയിലല്ലേ ചെയ്യുന്നേ? അവസാനം ഭൂമി അങ്ങ് മടുത്തു. അതുകൊണ്ടാണ് പൊടുപൊട പൊട്ടുന്നതും കിറുകിറെ മത്തനെ പോലെ ഈ വെള്ളപ്പൊക്കം വന്നതും ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ മുന്നോടിയാണ്. പുസ്തകം പഠിപ്പിക്കുന്നത് സഹിച്ചുകൂടെന്ന് ഈ ഭൂമി. അണ്ട സദൃശവാക്യം 30:21 ഒന്ന് വായിച്ചേ. 3 നിമിത്തം ഭൂമി വിറയ്ക്കുന്ന, 4 നിമിത്തം അതിനെ സഹിച്ചുകൂടെന്ന്. 30:21 മൂന്നിന്റെ നിമിത്തം ഭൂമി വിറയ്ക്കുന്നു. ആ 4 നിമിത്തം അതിന് സഹിച്ചുകൂടാ. ഇനി എന്നെ കാരണം എന്നാന്ന് താഴെ എഴുതി വെച്ചേക്ക്. അത് എല്ലാം പറയാനൊക്കത്തില്ല, എന്നാലും ഒന്ന് സൂചിപ്പിച്ചോ. ദാസൻ രാജാവായാൽ അവന്റെ നിമിത്തവും. ഈ വെള്ളപ്പൊക്കം വന്നതും ഭൂമി കുലുങ്ങതെല്ലാം അവൻ ഈ സ്ഥാനത്ത് കയറിയറ. ആര്? ദാസൻ രാജാവായ. അല്ല അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിച്ചോണം. ദാസനായിട്ട് നിൽക്കേണ്ടവൻ അവിടെ നിൽക്കണം. അവനെ പിടിച്ച് മേളിൽ കയറ്റി വെച്ചാൽ അവൻ്റെ നിമിത്തം ഇനിയും വെള്ളപ്പൊക്കം ഭൂമി. ആരാ എന്ത് വന്ന് യോഗം കഴിഞ്ഞ് വന്നാൽ പറഞ്ഞു തരാം. ആ മനസ്സിലായി കാണുമല്ലോ. ഓരോരുത്തരെ ഓരോ കാര്യമൊക്കെ ദയ്യേൽപ്പിച്ചതൊക്കെ ചെയ്താൽ മതി. ദാസൻ അവന്റെ നിമിത്തം വെള്ളപ്പൊക്കം ഉണ്ടാകും, ഭൂമി കുലുങ്ങും, ഭൂമിക്ക് സഹിച്ചുകൂടാ. ചൂട് കൂടുകല്ലേ പിന്നെയും പിന്നെയും പിന്നെ. ഭോഷൻ തിന്ന് തൃപ്തനായാൽ വായിച്ചോ. അവൻ തിന്നട്ടെന്ന് വായിക്കേ. ഭോഷൻ തിന്ന് തൃപ്തനായാൽ അവന്റെ നിമിത്തം പിന്നെ വിലക്ഷണയ്ക്ക് വിവാഹം കഴിഞ്ഞാൽ, ലക്ഷണം കെട്ടവക്ക് കല്യാണം കഴിഞ്ഞാൽ അവളുടെ നിമിത്തവും. പിന്നെ ദാസി യജമാനത്തിന്റെ സ്ഥാനം പ്രാപിച്ചാൽ. തമിഴ്നാട്. ഇതൊക്കെ ഒത്തിരി ഉണ്ട് വിഷയം പറയാൻ ഉണ്ടെന്ന് വെള്ളത്തൊന്ന് ഞാനിപ്പം പറയുന്നില്ല. നമുക്ക് നാളെ യോഗമില്ലല്ലേ. എന്നാ പറയാം വേണ്ടേ? ആ എന്നാ യോഗം കഴിഞ്ഞ് പറയാം. 3 നിമിത്തം ഭൂമി വിറയ്ക്കുന്നു, 4 നിമിത്തം ഇതിന് അതിന് സഹിച്ചുകൂടാ.
ദാസം രാജാവായ രാജാവായ അവന്റെ നിമിത്തവും പോഷൻ തിന്ന് തൃപ്തനായാൽ വലഞ്ഞില്ലേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ വലയല്ലേ ഇതെങ്കിലും പഠിക്കേ ദാസൻ രാജാവായാൽ അവന്റെ നിമിത്തം പോഷൻ തിന്ന് തൃപ്തനായാൽ അവന്റെ നിമിത്തവും ഈ അർഹത ഇല്ലാത്തവന് കണ്ടമാനം കാശ് കിട്ടുകയും തീറ്റ കിട്ടുകയും ചെയ്താൽ ഇവനെല്ലാം അഹങ്കാരം ഉണ്ടാകും 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 അതിന് ബിബ്ലിക്കലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പദം പറയാം അതാ നല്ലത് തീങ്കുത്തൽ അത് അത് നാടൻ ഭാഷ പുസ്തകത്തിൽ എഴുതിയേക്കുന്ന ഭാഷ അതുപോലെ പറയാം തീപൊളപ്പ് വായിച്ചേ സോദോമിയ പാപത്തെ പറ്റി പരാമർശിച്ച് വരുമ്പോൾ പാപത്തിന് മൂന്ന് മൂലകാരണം ആ മൂന്ന് മൂലകാരണത്തിൽ നടുക്ക് കിടക്കുന്ന കാരണമാണ് തീപൊളപ്പ് വ്യക്തമായിട്ട് എടുത്തിട്ടുണ്ട് വായിച്ചേ ഗർവവും തീപൊളപ്പും നിർഭയസൗകര്യം മൂന്ന് പദമാണ് ഗർവം തീപൊളപ്പ് നിർഭയസൗകര്യം കണ്ടോ ഉൽപ്പത്തി പുസ്തകം തപ്പി ഊപ്പാട് വന്നാൽ കാണുകയല്ല അവിടെ ഇല്ല യഗസ്കേൽ പ്രവചനം പതിനാറാം അധ്യായത്തിൻ്റെ 49 വായിച്ചേ നിന്റെ സഹോദരിയായ നിന്റെ സഹോദരിയായ സോദോമിന്റെ അകൃത്യമോ സോദോമിന്റെ അകൃത്യമോ ഗർവവും ഗർവവും തീൻപുളപ്പും തീൻപുളപ്പും നിർഭയസൗര്യവും നിർഭയസൗര്യം മൂന്ന് പദമാ അവൾക്കും മതി മതി അയ്യോ അതെല്ലാം വായിക്കരുതേ ഒക്കെ വീട്ടിൽ പോയി മൂന്ന് പദമാ കൊടുത്തിരിക്കുന്നത് ഗർവം തീൻപുളപ്പ് നിർഭയസൗര്യം പോഷൻ തിന്ന് തൃപ്തനായാൽ അവന്റെ നിമിത്തം ഭൂമിക്ക് സഹിക്കാൻ മേല അതാ തീമ്പൊളപ്പ് വെള്ളുകപ്പയും മാട്ടുകപ്പയൊക്കെ തിന്ന് കരടും പൊട്ടിയും കാന്താരിയും അടച്ചോറ്റിപ്പലകയും വെച്ച് ഉടച്ചടിച്ചവനെല്ലാം അമേരിക്കയിൽ നിന്ന് ഗൾഫിൽ നിന്ന് ലണ്ടനിൽ നിന്ന് കാശ് വന്നപ്പം മിക്കവനും പറ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കിയാൽ ഞാൻ ആ കാശിന് പേടിക്കുന്ന ആളല്ല ആ നോക്കി പേടിപ്പിക്കാന്നൊന്നും കരുതി അത് ഏക്കുന്ന ഇടവല്ലിത് പിന്നെ യോജിപ്പാനെ നമുക്ക് ഒരല്പനേരവും കൂടെ ആ ബിജു മാത്തിപ്പാസ് പറഞ്ഞ സമയമായി സ്തോത്രം പ്രൈസ് ദ ലോർഡ് എനിക്കും കൂടെയുള്ള ദൂതാ ദൈവം എല്ലാവർക്കും നന്മ തരുമ്പോൾ അഹങ്കരിക്കരുത് നിഗളിക്കരുത് വലിപ്പച്ചെറുപ്പം പാടില്ല നാമെല്ലാം ദൈവകുഞ്ഞുങ്ങളാണ് സ്തോത്രം ഞാൻ ഇന്നാളും പ്രസംഗിച്ചതാ മിക്കയിടത്തും ഞാൻ പ്രസംഗിക്കുന്നുണ്ട് ഇവിടെ ഒന്നുകൂടെ പറയാം വെള്ളപ്പൊക്കം വന്നപ്പോൾ പഠിപ്പിച്ചല്ലേ ദൈവം അഹങ്കരിക്കരുതെന്ന് എന്നോടൊരാൾ പറഞ്ഞതാ ഞാൻ എൻ്റെ കട്ടിലെ എൻ്റെ മെത്തയിലേ കിടക്കുകയുള്ളൂ ഞാൻ ഒരു എന്നാലും എനിക്ക് അങ്ങനെ പ്രത്യേകം മേത്ത വെള്ളപ്പൊക്കം വന്നപ്പം ഗ്യാമ്പിൽ പോയി ബെഞ്ച് നിരത്തിയിട്ട് കിടന്നു ഇപ്പം എന്നെ എൻ്റെ മെത്ത വേണ്ടേ സ്തോത്രം പേപ്പറൊക്കെ ന്യൂസിൽ കണ്ടതല്ലേ എന്നെ ഒരാൾ കാണിച്ചതാ ഒരുത്തൻ ഇത്തറ്റം വെള്ളത്തിൽ നിന്ന് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് വെള്ളമില്ലാഞ്ഞപ്പോൾ നിന്നെ എത്ര യോഗത്തിന് വിളിച്ചാ പ്രാർത്ഥിക്കാൻ നീ എവിടെ ആയിരുന്നു കടുത്തോളം വെള്ളം വന്നപ്പോഴാണ് പ്രാർത്ഥന ഇളകിയത് എന്നിട്ട് അവ അടിയിൽ ഒരുത്തർ എഴുതിയേക്കുന്ന ആ പുള്ളി പറയാ എം എൽ എ ഇതുവരെ വന്നില്ല അപ്പം വേറൊരു പിള്ളേർ കുറച്ചുകൂടെ നേരം കൊണ്ട് നിന്നാൽ മതി എം എൽ എ വരും കാരണം മിക്ക മിക്കാറും പുള്ളിക്ക് വരണ്ടി അല്ലേ അഹങ്കാരികളെ ദയ്യാൻ ഇത് മുന്നറിയിപ്പ് തരിക റാന്നിയിലിരിക്കെ പ്രസംഗിച്ച് യോഗം കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു തള്ള തീരദേശത്തെ ദൈവമക്കളെ പറ്റി ഞാൻ പറഞ്ഞു നല്ല ദൈവ കുഞ്ഞുങ്ങളാ ആരാധിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ഉടനെ ഈ തള്ള പറയുക അതെല്ലാം അവർ പറഞ്ഞതാ മരക്കാമാരല്ലേ എന്ന് ഇവര് സിറിയൻ മറ്റേത് വെള്ളം പൊങ്ങി രണ്ട് നിലയിലും കയറി കടുത്തോളം എത്തിയപ്പം ആരാ വന്ന് രക്ഷിക്കാൻ
ദൈവമായി രക്ഷിച്ചത് അതിന് മുഖാന്തരമാരാ. നീ മരയ്ക്കാമാരെന്ന് പറഞ്ഞ ആ സാധു സഹോദരന്മാർ അവരുടെ വീടും പിള്ളേരെ ഭാര്യ കിട്ടയച്ച് വള്ളവും എടുത്ത് അല്ലേ അല്ലേ ഒന്ന് ചിന്തിച്ചേ. ഇത് പുറത്തെ ആൾക്കാർ പറഞ്ഞെങ്കിൽ സഹിക്കാം, അകത്തുള്ള പലതും പറഞ്ഞതാ. തീരദേശത്ത് ദൈവമൊക്കെ നല്ല ദൈവകുഞ്ഞുങ്ങളാന്ന് ഞാൻ പറഞ്ഞു. അവിടെയൊക്കെ പോകുന്നില്ലയോ അവരുടെ ആരാധനയും പ്രാർത്ഥനയെ പറ്റി. അന്നേരം ആ തള്ള പറയുക, അവരെല്ലാം മരയ്ക്കാമാരല്ലെന്ന്. ഞാൻ ചോദിച്ചാൽ ആ നിങ്ങൾ എവിടെ നിന്നാ? ഞങ്ങൾ കപ്പലേ വന്നതാ. വെള്ളം കുടിച്ച് തൊലയാൻ നേരത്ത് അവിടെ നിന്ന് സ്ത്രീയായിരുന്ന വല്ലവരും വന്നോ? സ്തോത്രം. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം. അവൻ ഹിന്ദുവായിരിക്കും, മുസ്ലിമായിരിക്കും, അക്രൈസ്തവനായിരിക്കും, നിരീശ്വരവാദിക്കായ ആരും ആയിക്കട്ടെ, വിശ്വാസം നമുക്ക് ഉപദേശം പറയുമ്പോൾ പറയാം. അവനൊരു മനുഷ്യനല്ലേ? ആദ്യം മനുഷ്യനെ മനുഷ്യനായിട്ട് കാണ്. മറ്റുള്ളവരെ സേട്ടനെന്നാണ്. അവനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ആദ്യം അയലത്തുകാരനെ സ്നേഹിക്ക്. അയലത്തുകാരനെ കാണുന്നവനെ സ്നേഹിക്കാതെ എന്തിനാടാ ഇങ്ങനെ നെഞ്ച് മല നിൽക്കുന്നേ? സ്നേഹിക്കുന്നവർ ഇതിനകത്തുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിൻ്റെ മഹത്വം. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, വിളിച്ചത് വിളിച്ച് ഇനി ആയുസിൽ അത് ഉന്നം വെച്ചാൽ ഞാനും നിൽക്കുന്നത്. വന്നത് വന്ന്. സ്തോത്രം. യൂസ് ചെയ്യത്തില്ല. നീ എവിടുന്നാ യൂസ് എന്നൊക്കെ പഠിച്ചത്? യൂസ്. പിന്നെ മോനെ ചിക്കൻ വേണോ മാമി? ചിക്കൻ. ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താം. പിന്നെ ഡാഡിക്ക് മട്ടൻ. എന്ത് മട്ടൻ തിന്നത് ആടിയ? എടാ നീ വെള്ളുകപ്പ, കട്ടൻ കപ്പയും കലികാലം കപ്പയും. ഏ കലികാലം കപ്പ, കട്ടൻ കപ്പ, കോതി അരിഞ്ഞ പുഴുങ്ങാട്ടാനൊത്തില്ല, പാറപ്പുറത്ത് ചുമ്മാ വെള്ളുകപ്പ കാല് താത്തട്. സ്തോത്രം. ആ കാല് വേദനയാന്നേ വെച്ചോ, കുഴപ്പമില്ല. സ്തോത്രം. കട്ടൻ കപ്പയും വെള്ളുകപ്പയും തിന്നേ, കരണം പൊട്ടിയും കാന്താരി ഉടച്ച് നിന്റെ കീറി നീറി നടന്നതല്ലേടാ മട്ടൻ. അഹങ്കാരികളെ എല്ലാം ദൈവം പിടിക്കും. ഞാനാന്ന് എന്നെയും പിടിക്കും. നീ ദൈവത്തെ ഭയപ്പെട്. വചനത്തിൽ വിറക്കെ. അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്ക വിറക്കുന്ന മനുഷ്യനെ കടാക്ഷിക്കും. കാലിന് വേദന യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സകല വേദനകളും ഇന്ന് രാത്രി മാറട്ടെ. സ്തോത്ര സൗഖ്യമാക്കുന്ന യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നീ സേവിക്കുന്ന ദൈവം അത്ഭുതം കണ്ട ദൈവമാ. ഇന്ന് രാത്രി നിന്നെ വിടുവയ്ക്കുന്ന കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവം. ഹല്ലേലൂയാ. ഞാൻ എനിക്കൂടുള്ള ദൂത്, ഞാൻ വേദനയോടായി ഇത് പലതും പ്രസംഗിക്കുന്നത്. കർത്താവ് എന്നോട് പറഞ്ഞു ശരിക്ക് പറഞ്ഞോളാം പറഞ്ഞു. ശരിക്കും കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ മൂന്ന് ദിവസം ഉപവാസമായിരുന്നു. എന്നോട് ശക്തമായിട്ട് ദൈവം പറഞ്ഞു ഒന്നും നോക്കണ്ട, പറഞ്ഞോളാം. വിളിക്കുകയോ വിളിക്കാതിരിക്കോ, മുഖം കറുപ്പിക്കോ കറുപ്പിക്കാതിരിക്കോ, കൈ ഇതൊരു പോടാ. സ്തോത്രം. മാന്യ ദൈവദാസന്മാർക്കൊക്കെ എന്നേക്കാൾ നന്നായിട്ട് പറയും. നിങ്ങൾ പറയാത്ത നിങ്ങൾക്ക് ട്രാൻസ്ഫർ അട്ടപ്പാടിക്കാക്കും. അതുങ്ങൾ പേടിച്ച് പറച്ച് ദൈവം എന്നെ ആക്കിയിരിക്കുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, എൻ്റെ എല്ലാം പരിപ്പ് ഞാൻ ഇളക്കും. അല്ലേലും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. സ്തോത്രം. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അനുദപിക്ക്, യഥാസ്ഥാനപ്പെട്, യേശുവിനിടക്ക് മുഴങ്ങാലം മുടക്ക്, വചനത്തിൽ ഭയപ്പെട്, വചനത്തേക്ക് വിറക്ക്. നിനക്ക് നിന്നെ സന്തതിക്കും ആരകരകമാ. ഉടറപതന പശപടമനപതനപടമന വചനത്തെ ഭയപ്പെട്, വചനത്തേക്ക് വിറക്ക്. ഉടറപതല ഷട്ടല റബല ധബര. അനുദപിക്ക്, അനുദപിക്ക്. ദൈവസന നെടുപ്പാട് വീണ് കര. ദൈവത്തോട് ഏറ്റുപറ. ദൈവത്തോട് ആലോചിക്ക്. പ്ര
പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഞാൻ ആ ഭാഗം അധികം നിന്ന് പറയുന്നില്ല. മൂന്നിന് നമ്മൾ താൻ സഹിച്ചുകൂടുന്ന മൂന്നിന് നമ്മൾ ഇറക്കുന്നത് നാലിന് നമ്മൾ താൻ സഹിച്ചുകൂടാ. അതുകൊണ്ട് ഈ ഭൂമിയും ഈ ആകാശവും എല്ലാം മാറും. പത്രോസിന്റെ പാഠം, നമ്മളൊരു പുതിയ ആകാശത്തിന് പുതിയ കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആ പ്രത്യാശ, ആ ജീവനുള്ള പ്രത്യാശ. അങ്ങനെ പ്രത്യാശയോടിരിക്കുന്നത് യോഗ്യങ്ങൾക്ക് കർത്താവിൻ്റെ മഹത്വം. യോഹന്നാൻ്റെ ലേഖനം തരുന്ന ഗുണപാഠം അന്യോന്യം സ്നേഹിച്ചോണം. നമ്മൾ ആദ്യം മുതൽ കേട്ട ദൂതത അന്യോന്യം സ്നേഹിച്ചോണം. എങ്കിൽ സ്നേഹത്തിൻ്റെ ഓർഡർ കർത്താവ് തന്നെ എടുത്ത് വായിക്കാൻ നേരമില്ല. സ്നേഹത്തിൻ്റെ ഓർഡർ ആദ്യം നമ്മളെ സ്നേഹിക്കണം. കർത്താവ് പറഞ്ഞു, നിന്നെപ്പോലെ തന്നെ നിന്റെ. അപ്പൊ ആദ്യം ആരെയും സ്നേഹിക്കണം? എന്നെ സ്നേഹിക്കണം. ഞാൻ എന്നെ സ്നേഹിച്ചാലല്ലേ അയൽക്കാരനെ ഞാൻ ഹൃദയം തുറന്ന്. എനിക്ക് എന്നോട് വലിയ ഇഷ്ടമാണ് എനിക്ക്. അതെ, ആണെന്ന് എനിക്ക് എൻ്റെ ഈ മുടി, ഈ വണ്ണോ, ഈ കയ്യോ, ഈ കാലും, ഈ ശബ്ദമൊക്കെ എനിക്ക് തന്നെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ പറ്റുന്നത്. ഇത് നമുക്ക് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഇഷ്ടപ്പെടാനാണ് നടക്കുന്നത്. അന്നേരം കൊച്ചു പറഞ്ഞ, മമ്മി എനിക്ക് ബുക്ക് മേടിക്കാം. കൊച്ചേതെ, ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടാതെ രാവിലെ മുതലിരിക്കുന്നത്. അപ്പൊ നിനക്ക് നിന്നെ തന്നെ ഇഷ്ടമല്ല, പിന്നെ എങ്ങനെ അയലത്തുകാരെ ഇഷ്ടപ്പെടും? ആദ്യം നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടണം. ശപിക്കരുത്. നിന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയത് ദൈവമാണ്. നിന്നെ കൊണ്ട് ദൈവത്തിന് പദ്ധതിയുണ്ട്. ആദ്യം നമ്മളെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കാൻ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. അങ്ങനെ സ്നേഹിക്കുമ്പം യേശുവിനെ സ്നേഹിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതിൻ്റെ ഓർഡർ, ആദ്യം എന്നെ സ്നേഹിക്കുക, കർത്താവിനെ സ്നേഹിക്കുക, അന്യോന്യം സ്നേഹിക്കുക. യോഹന്നാൻ പറയാ, നമ്മൾ ആദ്യം മുതൽ കേട്ട ദൂതം അങ്ങനാ. എന്താ അന്യോന്യം? നവ്യമാമൊരു കൽപ്പന ഞാൻ നിങ്ങൾക്കിന്നിത നൽകുന്നു, തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ നിങ്ങളെ ഞാൻ എന്ന പോൽ, നിങ്ങളെ ഞാൻ എന്ന പോൽ. നവ്യമാമൊരു കൽപ്പന ഞാൻ നിങ്ങൾക്കിന്നിത നൽകുന്നു, തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ നിങ്ങളെ ഞാൻ എന്ന പോൽ, നിങ്ങളെ ഞാൻ എന്ന പോൽ. അന്യോന്യം സ്നേഹിക്കണം. അപ്പൊ യോഹന്നാൻ്റെ ലേഖനം തരുന്ന ഗുണപാഠം അന്യോന്യം സ്നേഹിക്കണം. ഇങ്ങനെയൊക്കെ സ്നേഹിച്ച് നിൽക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് ഒടുവിലത്തെ ലേഖനമായ യൂദയുടെ ലേഖനം ഞാനൊന്നുകൂടെ ഓർഡർ പറയാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന ദൈവപൈതൽ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്ന ദൈവകുഞ്ഞുങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കണം. വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് പ്രത്യേക സ്ഥാനമാനമുണ്ട്. ആ സ്ഥാനമാനം കീപ്പ് ചെയ്യുന്നവർക്ക് അതിയായ സന്തോഷം ക്രിസ്തുവിലുണ്ട്. സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ നിറയുന്നവർക്ക് പ്രത്യേക അവകാശം ദൈവം വെച്ചിട്ടുണ്ട്. അവകാശത്ത് നിൽക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് അവ വിട്ടുമാറാത്ത പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയോടെ നിൽക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് പ്രമാണമുണ്ട്. ആ പ്രമാണത്തിൽ നിൽക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് വിശേഷതയുണ്ട്. ആ വിശേഷതയോടെ ജീവിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം നല്ലതെന്ന് കരുതി വെച്ചിട്ടുണ്ട്. ആ കരുതൽ പ്രാപിക്കുന്ന ദൈവമക്കൾ സൽപ്രവർത്തിയിൽ ഉത്സാഹത്തോടെ നിന്നോണം. അങ്ങനെ ഈ പ്രവർത്തിയിൽ യേശുവിനെ വെളിപ്പെടുത്തുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് അവൻ മാറ്റമില്ലാത്ത പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ കാത്തിരിക്കുക. പുതുവാന ഭൂമിക്ക് കാത്തിരിക്കുന്ന ദൈവമക്കൾ അന്യോന്യം സ്നേഹിക്കണം. ഇങ്ങനെ സ്നേഹിക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് ഒടുവിലത്തെ ലേഖനം, യൂദയുടെ ലേഖനം തരുന്ന ഗുണപാഠം, ഇങ്ങനെയൊക്കെ നിന്നാൽ വീടാതെ വണ്ണം നിന്നെ സൂക്ഷിച്ചു നിർത്തും. ഈ വിധത്തിൽ ഞാനും നിങ്ങൾ നിന്നാൽ വീടാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് നിർത്തുന്ന ഒരു നല്ല കർത്താവ് സ്വർഗത്തിലുണ്ട്. ആ 24-25 വാക്യം യൂദ, വീടാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനും മുമ്പോ
സദാകാലത്തിന് മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ ആമേൻ ആമേൻ ഒമ്പതരയാകുന്നു ആമേൻ സ്തോത്രം വീടാതവണ്ണം നമ്മെ സൂക്ഷിച്ചു നിർത്തും ഈ ദിവസങ്ങളിൽ ഇന്നലെയും മെനഞ്ഞാന്നും ഇന്നും കേട്ട ഈ പ്രബോധനങ്ങളും വചനങ്ങളും ഉപദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന നിന്നെ വീടാതവണ്ണം സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട് നിന്റെ കുടുംബത്തിന് ദോഷം വരികയല്ല സന്തതിക്ക് ദോഷം വരികയല്ല നിനക്ക് ദോഷം വരികയല്ല ദോഷം തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും ഹല്ലേലൂയ എടുത്ത വാക്യം 4:18 ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു 7 കാര്യം പറഞ്ഞ് ആശ്വാസ കാര്യം പറയാനാ ആഗ്രഹിച്ചു വന്നത് പക്ഷേ ഇപ്പം പറഞ്ഞ കാര്യം പറയാൻ ചിന്തിച്ചേ വന്നതല്ല പക്ഷേ ഒരു നടത്തിപ്പ് ലഭിച്ച് അങ്ങനെ അങ്ങ് ചിന്തിച്ചു ഇനിയൊരു ചിന്ത കർത്താവ് വരാൻ താമസിച്ച് ദൈവത്തിന് ദീർഘത ഉണ്ടായി ഇവിടെയുള്ള സഭയ്ക്കും ശുശ്രൂഷകനും ആർക്കെങ്കിലും താല്പര്യം വന്ന് എനിക്ക് ആയുസ് ആരോഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷണിക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ബാക്കി എന്നെങ്കിലും ചിന്തിക്കാം ചിലർ പറയുന്നതേ ഇന്നാൾ ഒരുത്തൻ പറഞ്ഞു ആയൊക്കെ ബോധമൊന്നുമില്ല സമയത്തെപ്പറ്റി യാതൊരു അടേ മയക്ക് കിട്ടുക ബോധമുണ്ടോയില്ല നിന്ന് നീ മനസ്സിലാക്ക് ഇപ്പം എന്തുവായി ബോധമുണ്ടേ നിർത്തുക സാങ്കുട്ടി പാസ്റ്റ് പറഞ്ഞു 9 എന്നാ ഒരു കൃത്യത്തിന് അപ്പം എനിക്ക് കൃത്യത്തിന് നിർത്താനും അറിയാമേ ആ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കണം ഏത് വചനമാണെന്ന് പറയാം യേശു ക്രിസ്തു വീണ്ടും വരാൻ പോവുക തനിക്കായി കാത്തുനിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷപ്പെടും അവൻ വാട്ടം കറ ചുളുക്ക് മാലിന്യമൊന്നുമില്ലാതെ ശുദ്ധയും ശുഭ്രയുമായി തനിക്ക് മുൻനിർത്തേണ്ടതിന് വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി നമ്മെ തൻ്റെ സന്നിധിയിൽ അവൻ മഹിമയുള്ളവരായി നിർത്തുവാൻ നമുക്ക് വേണ്ടി പങ്കപ്പാട് സഹിച്ച് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്ത് സ്വർഗത്തിൽ കരയേറിപ്പോയ ക്രിസ്തു അധികം താമസിക്കാതെ വീണ്ടും വരും ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിക്ക് ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് പക്വതികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോട് നീതിയോട് ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു വരുവാൻ അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുക കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം യേശു വരും നമുക്ക് പോകണം അതിന് ചെയ്യേണ്ട കാര്യം പറയാൻ രക്ഷിക്കപ്പെടണം സ്നാനപ്പെടണം വെള്ളത്തിൽ മുങ്ങി ഒന്നും ശരിയല്ല വെള്ളത്തിൽ മുങ്ങണം അഭിഷേകം പ്രാപിക്കണം നിന്ന് പോയെന്ന് ചെല്ല് പറയുന്ന അവർക്ക് നിന്നായിരിക്കും എനിക്ക് നിന്നിട്ടില്ല ഇപ്പോഴും ഉണ്ട് തർക്കിക്കാൻ ഞാനാളുമല്ല തർക്കിച്ചാൽ 2 കൂട്ടർക്കും ബാക്കിയുമുണ്ട് പ്രാർത്ഥിക്കും ദൈവം തരും തർക്കിക്കുന്നില്ല തിരുമേശ എടുത്തോണം കൂട്ടായ്മ ആചരിച്ചോണം പ്രാർത്ഥനയിൽ പൊരുതിക്കോണം വിശുദ്ധ ജീവിതം നയിക്കണം കർക്കശമായ വേർപാട് പാലിക്കണം അവരെ ചേർക്കാൻ യേശു വരും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്ക് കരമുയർത്തി വീണ്ടും ദൈവത്തെ സ്തുതിക്ക ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ ആ പഴയ പാട്ടിൻ്റെ 2 ചരണങ്ങൾ കൈകളടിച്ച് പാടി നമുക്കങ്ങ് പിരിയാം കർത്താവ് ദൂതശബ്ദത്തോടും കർത്താവ് പേരനാഥത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം അധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ ഉറങ്ങിയിടുന്ന ശുഭമാഹനാദം കേൾക്കുന്ന മാത്രയിൽ ഉറങ്ങിയിടുന്ന ശുഭമാഹനാദം കേൾക്കുന്ന മാത്രയിൽ ഗീതസ്വരത്തോടും ആ കൂടും കൂടെ തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം
ولكنك
വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളി. ഇന്ന് രാത്രി ഇവിടെ വന്ന് അല്പസമയങ്ങൾ വചനത്തെ ആസ്പദമാക്കി, അല്പസമയം സംസാരിപ്പാൻ ദൈവമിടയാക്കി ക്ഷണിച്ച ബഹുമാന്യ കർത്തദാസ് ചാങ്കുട്ടി പാസ്റ്റർ, സഭയിലെ പിതാക്കന്മാർ, മാതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, അധ്യക്ഷൻ, എല്ലാ കർത്തദാസന്മാർ, ദേശനിവാസികൾ, കൂടപ്പെട്ട ദൈവമക്കൾ എല്ലാവർക്കും നന്ദി. കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ദൈവത്തിൻ്റെ ദാസിലൂടെ കേൾപ്പാനിടയായി. ഇതിൻ്റെ സമീപത്തും ഇതിൻ്റെ റോഡിലുമായി അനേക പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി ശക്തിമേറിയ വചനം കേൾപ്പാൻ ഇടയായല്ലോ. അതുപോലെ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ്, വൈസ് പ്രസിഡൻ്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളൊക്കെ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നുണ്ടായിരുന്നു. അത് തീർച്ചയായും ഞങ്ങൾക്ക് സന്തോഷമാണ്. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ശക്തിയോടെ അഭിഷക്തനിലൂടെ നാം ശക്തമേറിയ വചനം കേട്ടു. അത് നമുക്കെല്ലാവർക്കും വളരെ അനുഗ്രഹമാകുവാൻ, നമ്മുടെ കർത്താവിൻ്റെ വരവേറ്റവും സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധിയോടെ ഒരുങ്ങേണ്ട കാലമെന്ന് ഇന്ന് രാത്രി നമ്മെ കേട്ടല്ലോ. ആ കേൾക്കപ്പെട്ട വചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് അനുഗ്രഹമായി കേട്ട് വിശുദ്ധിയോടെ വളരെ ഒരുക്കത്തോടെ ആയിത്തീരുവാൻ സ്വർഗമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്തദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം ഇന്ന് രാത്രി ശക്തിയോടെ ഉപയോഗിച്ചു. പിന്നെയും അനേക ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രയോജനത്തോടെ, അനേകരെ ആശ്വാസത്തിന് വേണ്ടി, അനേകരെ വിശുദ്ധിയോടെ നിലനിർത്തുവാൻ ഒരുക്കപ്പെടേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ഇവിടെ നടന്ന സുവിശേഷം മകായോഗം ഈ സഭയ്ക്ക്, വിദേശത്തിന് ചുറ്റുപാടുകൾക്കും എല്ലാം വളരെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നാം എല്ലാവരും സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ എം ടി തോമസ് അവർകൾ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. സ്നേഹമുള്ള ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധ നല്ല പിതാവേ, ഈ നല്ല രാത്രിക്കായി നന്ദിയോടങ്ങ് സ്തുതിക്കുന്നു. ദൈവസ്ഥലിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഈ മഹായോഗത്തെ മൂന്ന് ദിവസം കർത്താവ് അനുഗ്രഹിച്ചനായി നന്ദിയോടങ്ങ് സ്തുതിക്കുന്നു. അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, വീരപ്രവൃത്തികളാൽ അങ്ങയുടെ സഭയെ നീ ഇന്ന് ഉറപ്പിക്കുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടങ്ങ് സ്തുതിക്കുന്നു. ഈ തുടങ്ങിയ സമയം മുതൽ കർത്താവ് ഈ അവസാന രാത്രി വരെയോ നിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാന് ദൈവടിയാക്കിനായി സ്തോത്ര. പ്രകൃതിയെ കർത്താവ് ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നതിനായി നന്ദിയോടങ്ങ് സ്തുതിക്കുന്നു. വിവിധ സ്ഥലത്തുനിന്ന് ദൈവങ്ങൾ കടന്നു വരുവാന് കർത്താവ് സവകാശൊരുക്കിയനായി സ്തോത്ര. നിന്റെ ദാസന്മാരെ കൂടെ ദൈവത്തിൻ്റെ വചനം ഈ ദേശത്തെ വിളിച്ചറിയിക്കുവാന് കർത്താവിന് പ്രസാദം തോന്നിയതിനായി നന്ദിയോടങ്ങ് സ്തുതിക്കുന്നു. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേറിയ അത് ഏറെ നാൾ കഴിഞ്ഞിട്ട് മടങ്ങി വരും ഞങ്ങളുടെ വചനത്തിനായി നന്ദിയോടങ്ങ് സ്തുതിക്കുന്നു. അതിൻ്റെയൊക്കെ നന്മകൾ ദിവസങ്ങൾ കാണുവാൻ പിന്നെ കർത്താവ് സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഐശ്വര്യമായി ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാൻ കർത്താവിൻ്റെ ദാസനെ നീ ബലപ്പെടുത്തിയതിനായി നന്ദിയോടങ്ങ് സ്തുതിക്കുന്നു. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിനായി നന്ദിയോടങ്ങ് സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി കാല നിന്റെ ദാസനെ കൂടെ നല്ല വചനം ഞങ്ങളെ കേൾപ്പിച്ചനായി സ്തോത്ര. അത് ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ ഈ ദിവസങ്ങളെ കർത്താവേ തിരുത്തുവാൻ കൃപ ചെയ്യണമേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലത്ത് നിങ്ങളുടെ ജനത്തിന് കടന്നു വരുവാനിടയാക്കില്ലോ. അനുഗ്രഹത്തോടെ ദൈവത്തെ പുരാൻ ഞങ്ങളെ അയക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കണമേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇനി ഞങ്ങൾ തമ്മിൽ കൂടി വരെ ഇമ്മാനുവേലിന്റെ ചിറയിൽ കർത്താവ് ഞങ്ങളെ പരിപാലിക്കണമേ. ഇന്ന് രാത്രി ഐശ്വര്യമായി ദൈവത്തിന് വചനം സംസാരിപ്പാൻ നിന്റെ പ്രത്യേകതയെ നീ ബലപ്പെടുത്തിയനായി നന്ദിയോടങ്ങ് സ്തുതിക്കുന്നു. പാട്ടുകൾക്ക് നിയന്ത്രണം കൊടുക്കുവാൻ നിന്റെ ദാസന്മാരെ നീ ബലപ്പെടുത്തിയനായി നന്ദിയോടങ്ങ് സ്തുതിക്കുന്നു. അനുഗ്രഹത്തോടെ ഞങ്ങളെ അയച്ചാട്ടെ. പ്രാർത്ഥന കേട്ടനാൽ അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ഈ യോഗങ്ങളിൽ വളരെ ആത്മാർത്ഥമായി സഹകരിച്ച് എല്ലാവരോടും നന്ദി പറയുന്നു. പ്രിയ കർത്തൃദാസൻ ഇന്ന് രാത്രിയിൽ വളരെ ശക്തമായി ദൈവം ഉപയോഗിച്ചു. ദൈവദാസന് പ്രത്യേകം നന്ദി പറയുന്നു. വിശേഷാൽ
ഇന്ന് യോഗത്തിൻ്റെ അധ്യക്ഷനായിരുന്ന കർത്തൃദാസനും പ്രത്യേകം നന്ദി. മറ്റെല്ലാ ദൈവദാസന്മാർക്കും അയൽസഭകൾക്കും നന്ദി പറയുന്നു. ഒരു നിമിഷം കൂടെ നമ്മളെല്ലാവരും ഈ പ്രകൃതിയിൽ നാം അനുഭവിക്കുന്ന ദുരിതം, ഈ ദിവസങ്ങൾ ദൈവം കടാക്ഷിച്ച് നമുക്ക് ദേശത്ത് മഴ കിട്ടണം, ഒത്തിരി വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. ഇത്രയും ദൈവമക്കൾ ഇവിടെ കൂടിയിരുന്ന് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഈ ദേശത്തോട് മനസ്സലിവ് തോന്നുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ചാക്കോ എബ്രഹാം പാസ്റ്റർ മുമ്പോട്ട് കടന്നു വന്ന് ഈ ദേശത്ത് ഈ വരൾച്ച വളരെയധികം, നമുക്കറിയാം നമ്മുടെ ഈ മലയോര ഗ്രാമങ്ങളിലൊക്കെ വെള്ളം കിട്ടാതെ നൂറുകണക്കിന് ആളുകൾ ഭാരപ്പെടുകയാണ്, എല്ലാ കിണറുകളും വറ്റുകയാണ്. ഒരുമിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായിട്ട് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെല്ലാവരും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാ കണ്ണുകളും അടച്ച് ടുത്തിരുന്നിരിക്കുന്ന കൈ ഒന്ന് കോർത്ത് പിടിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ട് ദൈവ ദിവസങ്ങൾ അത്ഭുതം ചെയ്യട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. മൂവാണ്ടും ആറുമാസവും മഴ പെയ്തില്ല, എന്നാൽ പിന്നെയും ഏലിയാവ് പ്രാർത്ഥിച്ചു, ദൈവം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു. ദൈവമേ, ഇന്ന രാത്രി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ധാരാളം മഴ പെയ്യേണ്ടതിന്, ധാരാളം വെള്ളം ഞങ്ങൾക്ക് ലഭിക്കേണ്ടതിന്, വരൾച്ച മാറേണ്ടതിന് ദൈവമേ അവിടുന്ന് വെള്ളം ഞങ്ങൾക്ക് ധാരാളമായി തരേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മഴ മേഘങ്ങളെ ദൈവം കൽപ്പിച്ചാട്ട്, മഴക്കണ്ണികളെ ദൈവം ചൊരിഞ്ഞാട്ട്, ആമി കർത്താവേ കാറ്റുകൾ കടക്കട്ടെ, ആമി മഴ മേഘങ്ങൾ ഒരുങ്ങട്ടെ, ആമി ധാരാളം വെള്ളം ഭൂമിക്ക് ലഭിക്കട്ടെ, ആമി നിന്റെ കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ, ആമി കർത്താവേ അവിടുന്ന് അത് അനുഭവിപ്പാനിടയാകട്ടെ. ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് അഭിഷയ ഒരുമിച്ച് വരമേൽപ്പിച്ച് ആമി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അവിടുന്ന് പ്രവർത്തിക്കുന്നതിനായി ഞങ്ങൾ ദൈവത്തിനു സ്തോത്രം ചെയ്യുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മണ്ണീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. അത് ഇന്ന് രാത്രി ഞങ്ങൾ ആത്മീകമായത്, അധ്യാത്മികമായത് കേട്ടു, ഞങ്ങൾ പ്രാപിച്ചു. ഞങ്ങൾക്ക് ഭൗമികമായ വെള്ളവും സ്വർഗം ഞങ്ങൾക്ക് തന്ന് അമി ഞങ്ങളുടെ വരൾച്ച മാറ്റണമേ. സ്വർഗം വെള്ളം തന്നിരിക്കുകയാ, മഴ പെയ്യിച്ചിരിക്കുകയാ. ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മഹത്വം ദൈവത്തിന്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയുണ്ടായി. കേൾക്കണേ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ ശിക്ഷുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് ഓരോ ദിവസവും വഴി നടന്ന പരിശുദ്ധ ആത്മാവിൻ്റെ കൂട്ടായ്മ, സഹവാസവും കാവൽ നാം ഏവരോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, ഇന്ന് കേൾക്കപ്പെട്ട ദൈവിക ആലോചനയുടെ മേലും, ഈ ദേശത്തിൻ്റെ മേലും കർത്താവിൻ്റെ വരവരെയും ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ.